عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ നേരായ വഴി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് ആളുകൾക്ക് നന്മ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. വേറെയും ഒരുപാട് സുഹൃത്തുക്കൾ വേറെയും ഗ്രൂപ്പുകളിലൂടെയൊക്കെ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് നന്മ എൽമ പ്രചരിപ്പിക്കാൻ വേണ്ടി ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ ദുആകളിൽ ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ എനിക്കും കുടുംബത്തിനും ഉസ്താദുമാർക്കും ഒക്കെ നിങ്ങളുടെ ദുആയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സൽക്കർമ്മികളായി ജീവിക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ കടന്നു പോകാനും നാളെ പരലോകത്തിൽ ജയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ ഈ പരിശ്രമം കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن نبينا وسيدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق على فطرة من الرسل وانقطاع من الهدى وضلال من الناس فأدى الأمانة ونصح الأمة وكشف الله به الغمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة. قل هذه سبيلي أدعو إلى الله على بصيرة، على بصيرة أنا ومن اتبعني، وسبحان الله وسبحان الله وما أنا من المشركين. بارك الله لي ولكم القرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. بهم أن يدايا الدرشن حارث مول أبرقل وديل سنه درايا بهم أن يدايا فندذا مهتوكل ബിണ്ടിച്ചാൽ സുബുലുസലാം യുവജന സംഘത്തിന്റെ 18th വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ബഹുമാന്യരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുംകൈ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മഹനീയമായ ഒരു സദസ് ഇവിടെ നടക്കാനിരിക്കുകയാണ്. അള്ളാഹു ഈ സായാഹ്നം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെയും നിങ്ങളുടെ വളരെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നറിയാം.
വിവേകത്തോടെ വിശ്വാസവിധിയിൽ എന്ന ഒരു വിഷയമാണ് ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രികാലങ്ങളിൽ ദീർഘമായി നിന്ന് നിസ്കരിച്ചുകൊണ്ടിരുന്ന അനുഭവങ്ങൾ പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. ചില ദിവസങ്ങളിലൊക്കെ ഇന്നത്തെ നമ്മുടെ ടൈം കണക്കാക്കിയാൽ 6 മണിക്കൂർ സമയമൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി നിബിധങ്ങൾ ചെലവഴിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ ജോലി തിരക്കുകളിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഖുർആനൊന്ന് എടുത്തു നോക്കാൻ സമയം കിട്ടാതെ ആഴ്ചകളോ മാസങ്ങളോ ആയി വിശുദ്ധ ഖുർആനുമായി ഒരടുത്ത ബന്ധം പുലർത്താൻ കഴിയാതെ മറ്റു പലതിനും നമ്മൾ സമയം ഒരുപാട് ചെലവഴിക്കുകയും അള്ളാഹുവിന്റെ വഴിയിലേക്ക് മാത്രം ഒരൽപ്പം അലംഭാവം കാണിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിൽ വളരെ വിവേകത്തോടെ മുത്തനിബിധങ്ങൾ കാണിച്ച ഈ വിശ്വാസത്തിന്റെ വീഥിയിൽ നിലനിൽക്കേണ്ട അനിവാര്യത ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിശുദ്ധമായ സദസ്. പാതിരാത്രിയിലെ നിബിധങ്ങളുടെ ചില പ്രത്യേക പ്രാർത്ഥനകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ മനോഹരമായി നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. രാത്രി ഒരു ഇൻട്രോസ്പെക്ഷനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയമാണ്, ഒരു ആത്മവിചിന്തനത്തിന്റെ നേരമാണ്. രാത്രിയുടെ ആ ഒരു ശാന്തത ഒരൽപ്പം നമ്മളെ ചുറ്റിപ്പറ്റി ചിന്തിക്കാനുള്ള ഒരവസരം നൽകുന്ന നേരമാണ്. ജോലിത്തിരക്കുകളും പകലിന്റെ ഒച്ചപ്പാടുകളുമെല്ലാം അവസാനിച്ച് ലോകം മുഴുവനും ഇരുളിൽ ഉറക്കിലേക്ക് വിശ്രമത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഒരൽപ്പനേരം രാത്രികാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുവാനും ആലോചിക്കുവാനും സമയം കണ്ടെത്തുന്നത് സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൌഭാഗ്യമായിരിക്കും. അതധികം ആൾക്ക് സാധിക്കാത്ത ഒരു സംഗതിയാണ്. ഇശാ നിസ്കരിക്കുന്നു, വിത്ര നിസ്കരിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ സുബഹിക്ക് എഴുന്നേൽക്കുന്നു. അതിനിടക്ക് സുബഹി വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് സ്രഷ്ടാവും ഉടമസ്ഥനുമായ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കരാറ് പുതുക്കുകയും സന്മാർഗദർശനം എനിക്ക് നിലനിർത്തിത്തരയണമേ എന്ന് സന്മാർഗവീഥിയിൽ വിവേകത്തോടെ നിലനിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമുക്കതിന്റെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ഇരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് ഉത്തരപ്പിതങ്ങൾ ദുആ ഇരിക്കുമായിരുന്നു. اللهم لك الحمد انت نور السماوات والارض ومن فيهن ولك الحمد انت قيوم السماوات والارض ومن فيهن ولك الحمد انت ملك السماوات والارض ومن فيهن ولك الحمد انت الحق ووعدك حق ولقاؤك حق والجنة حق والنار حق والنبيون حق والساعة حق ومحمد صلى الله عليه وسلم حق حبيبنا دعيانا ده اللهم لك الحمد الله وينك استدي അള്ളാഹുവേ നിനക്ക് എല്ലാ നന്ദിയും ഞാൻ ഇരുകയാണ്. അൻതനൂറുസ്സമാവാതി വൽ അർളി വമൻ ഫീഹിൻ
അള്ളാഹുവേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ള സർവ്വതിന്റെയും പ്രകാശം നീയാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർളി മസലു നൂരിഹി കമിഷ്കാതിൻ ഫീഹാ മിസ്ബാഹ്. അല്ലാഹു പ്രകാശത്തിന്റെ ദാതാവാണ്, ഖാലിഖുൻ നൂറാണ് അല്ലാഹു. ഹൃദയങ്ങൾക്ക് പ്രകാശം കിട്ടുമ്പോഴാണ് സന്മാർഗദർശനം സാധ്യമാകുന്നത്. നേർവഴിയിലൂടെ ഒരു യൗവനം കഴിച്ചു കിട്ടുന്നത് അല്ലാഹു നൽകുന്ന ഒരു സൗഭാഗ്യമാണ്. മദ്യപാനത്തിലേക്കും വ്യഭിചാരങ്ങളിലേക്കും തിന്മകളിലേക്കും വഴിതെറ്റാതെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായി, ഏതൊരു സൃഷ്ടാവാണോ നമ്മളെ പടച്ചുവിട്ടത്, ആ സൃഷ്ടാവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി അച്ചടക്കമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹു നൽകുന്ന ഒരു പ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഹ്സയിൽ പറയുന്നത്, ഇൽമെന്ന് പറയുന്നത് ലൈസൽ ഇൽമു ബികസറത്തിർ റിവായ, വിവരമെന്ന് പറയുന്നത് ഒരുപാട് ഉദ്ധരണികൾ പറയലല്ല, വിവരമെന്ന് പറയുന്നത് ഒരുപാട് ആയത്തുകൾ ഉദ്ധരിക്കലല്ല, വിവരമെന്ന് പറയുന്നത് ഹദീസുകളോ ചരിത്രങ്ങളോ പറയൽ മാത്രമല്ല. ولكنه نور يقذفه الله في القلب اد الله മനസ്സുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന പ്രകാശമാണ് എന്ന് വിജ്ഞാനത്തെ വ്യാഖ്യാനിക്കാൻ കാരണമതാണ്. വിജ്ഞാനം വാക്കുകൊണ്ടുള്ള നാവുകൊണ്ടുള്ള വാചാടോപങ്ങളല്ല, വിജ്ഞാനം എന്നത് വാഗ്വൈഭവമല്ല, വിജ്ഞാനം എന്നത് പ്രഭാഷണ കലയല്ല, വിജ്ഞാനം നൂറാണ്, പ്രകാശമാണ്. നൂറുൻ يقذفه الله في القلب, സത്യവിശ്വാസിയുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു എറിഞ്ഞുകൊടുക്കുന്ന ഒരു പ്രകാശധാരയാണത്രേ സന്മാർഗത്തിലേക്ക് വഴി നടത്താൻ കഴിയുന്ന വിജ്ഞാനം. അള്ളാഹുവിനോട് നമ്മളത് ചോദിക്കുന്നു, റബ്ബേ, നിന്നിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഇൽമ, വിജ്ഞാനീയങ്ങൾ, ഹിക്മത്ത് നീ ഞങ്ങൾക്ക് നൽകേണമേ. വമൈ ഉതൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. മുത്തനബിദങ്ങൾ പാതിരാത്രിയിലെ എവിടത്തെ നിസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലകൽ ഹംദ്, കാരുണ്യവാനേ നിനക്കാണ് സ്തുതി, അൻത നൂറു സമാവാതി വൽ അർളി വമം ഫീഹിൻ, അല്ലാഹുവേ നീയാണ് പ്രകാശം, നീയാണ് ആകാശഭൂമികളുടെ പ്രകാശം, നിന്റെ പ്രകാശമില്ലെങ്കിൽ ആകാശഭൂമികളുണ്ടോ, ഒമം ഫീഹിന്ന, അവകൾക്കിടയിൽ ജീവിക്കുന്നവർക്ക് നിന്റെ സഹായമില്ലെങ്കിൽ ഹിദായത്തുണ്ടോ പടച്ചവനെ. നിനക്കാണ് റബ്ബേ സ്തുതി, അൻത ഖയ്യൂമുസ് സമാവാതി വൽ അർളി വമം ഫീഹിന്ന, അല്ലാഹുവേ ആകാശഭൂമികളെ അവക്കിടയിലുള്ള മുഴുവതിനെയും നിലനിർത്തിക്കൊണ്ടുപോരുന്നവൻ നീയാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസം മുതൽ ഒരു കുഞ്ഞിന്റെ ജന്മം മുതൽ നമ്മുടെ നിത്യേനയുള്ള നിത്യജീവിതത്തിന്റെ ആവശ്യങ്ങൾക്കെല്ലാം അതെല്ലാം പുറമെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അല്ലാഹു നൽകുന്ന റബ്ബിന്റെ കയ്യൂമിയത്തില്ലെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുന്ന നിലനിൽപ്പിനാധാരമായ അസ്ബാബുകളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ജന്മം നൽകിയത് മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും നിലനിർത്തിക്കൊണ്ടുപോകുന്ന നിന്റെ നിലപാട്, നിന്റെ കഴിവ്, അല്ലാഹുവേ നിന്റെ കുദറത്ത്, അതിന് പകരം നിന്നോട് ഞാൻ നന്ദി പറയുന്നുവെന്ന് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഇരുളിന്റെ മറവിൽ അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ പരിശുദ്ധമായ തിരുനെറ്റ് മണ്ണിൽ വെച്ചുകൊണ്ട് ഹബീബ് പറയുമായിരുന്ന വാക്കുകളാണിത്. വലകൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി, അൻത മലികുസ് സമാവാതി വൽ അർളി വമം ഫീഹിൻ, നീയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ, നീയാണ് ഉടമസ്ഥൻ, ഞങ്ങളെല്ലാം നിന്റെ കീഴിൽ പണിയെടുക്കുന്ന നിന്റെ സൃഷ്ടികൾ മാത്രമാണ്. അല്ലാഹുവേ നീയാണ് രാജാവ്, അൻത മലികുസ് സമാവാതി വൽ അർളി, നീയാണ് ആകാശഭൂമികളുടെ രാജാവ്, വമൻ ഫീഹിന്ന, നിയമം നടപ്പാക്കാൻ അധികാരമുള്ളവൻ നീയാണ്, നിയമം പ്രഖ്യാപിക്കാനും ശിക്ഷ നടപ്പാക്കാനും അതുപോലെ റിവാർഡ് നൽകാനും എല്ലാ അധികാരവുമുള്ളവൻ.
നീയാണ് റബ്ബേ, നീയാണ് വലകൽ ഹംദു, നിനക്ക് നന്ദി റബ്ബേ, നിനക്ക് നന്ദി. വലകൽ ഹംദു അൻതൽ ഹഖ്, അല്ലാഹുവേ നീ സത്യമാണ്, നീ ഹഖാണ്, നിനക്ക് സ്തുതി റബ്ബേ. വവഅദുക ഹഖുൻ, നിന്റെ ഓരോ വാഗ്ദാനവും സത്യമാണ്. വലിഖാഉക ഹഖുൻ, നിന്നെ ഒരു നാൾ ഞങ്ങൾ വന്ന് കണ്ടുമുട്ടുമെന്നതും സത്യം തന്നെയാണ്. എന്താണ് ആ വാക്കൊക്കെ? വലിഖാഉക ഹഖ്, നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടുമെന്ന് പറയുന്ന നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ച ലിഖാ, സത്യമാണ് റബ്ബേ, സത്യമായും ഞങ്ങൾ നിന്നെ കണ്ടെത്താൻ പോകുന്നു, ഞങ്ങൾ നിന്നെ കാണാൻ പോകുന്നു. വൽജന്നതു ഹഖുൻ, നിന്റെ സ്വർഗം സത്യമാണ്. വന്നാറു ഹഖുൻ, നിന്റെ നരകം സത്യമാണ്. വന്നബിയൂന ഹഖ്, നിന്റെ പ്രവാചകന്മാർ സത്യമായും നീയാൽ നിയോഗിതരായവരാണ്. വസ്സാഅത്തു ഹഖുൻ, ലോകാവസാനം പരമമായ സത്യം തന്നെ. വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൻ, മുഹമ്മദ് നബിയും സത്യം തന്നെ. അത് പറയുന്നത് മുഹമ്മദ് നബി തങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് നബിതങ്ങൾ നബിയാണെന്ന് വിശ്വസിക്കൽ തങ്ങൾക്കും നിർബന്ധം തന്നെയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ അങ്ങനെ പറയുന്നത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അത്തഹിയാത്തിൽ ഹബീബായി നബിതങ്ങളും ചൊല്ലാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്. പാതിരാത്രിയിലെ ഹബീബിന്റെ ഒരു പ്രാർത്ഥന കൂടെ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, اللهم رب جبريل وميكائيل وإسرافيل, اللهوه جبريل عليه السلام ന്റെ റബ്ബായവനെ, മീഖായീൽ അലൈഹി സലാം എന്ന അന്തരീക്ഷത്തിന്റെ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ഉത്തരവാദിത്വം നീ ഏൽപ്പിച്ച നിന്റെ മാലാഖ മീഖായീൽ അലൈഹി സലാം, ഇസ്രാഫീൽ അലൈഹി സലാം സൂറെന്ന കാഹളത്തിൽ പ്രപഞ്ചാന്ത്യം കുറിക്കുവാനും പുനർജന്മത്തിന് കാരണമാകാനും സൂറെന്ന കാഹളത്തിൽ ഓതാൻ ഏതൊരു മാലാഖെ അല്ലാഹുവെ നീ ഏൽപ്പിച്ചിരിക്കുന്നുവോ ആ മാലാഖമാരുടെ മുഴുവനും റബ്ബായവനെ. ഫാത്തിറ സമാവാതി വൽ അർളി, ആകാശഭൂമികളെ ആദ്യമായി ഒരു മിസാലിൻ സാബിഖ്, മിൻ ഗൈരി മിസാലിൻ സാബിഖ്, അല്ലാഹുവേ നീയായിട്ട് ആദ്യമായി, നീയായിട്ട് തുടങ്ങി പടച്ചവനാണ് ഈ പ്രപഞ്ചം. ആലിമൽ ഗൈബി വശഹാദ, ഈ പ്രപഞ്ചമുണ്ടാക്കാൻ നിനക്കാരും ഇതിന്റെ ഡിസൈൻ പറഞ്ഞു തന്നിട്ടില്ല. ഇതിന്റെ ഡിസൈനർ നീയാണ് റബ്ബേ, ഇതിന്റെ മാസ്റ്റർ മൈൻഡ് നീയാണ്, ഇതിന്റെ എഞ്ചിനീയറിംഗ് നിന്റേതാണ്, ഇതിന്റെ കൺസ്ട്രക്ഷൻ നിന്റേതാണ്, നീയാണ് സൃഷ്ടാവ്. ആലിമൽ ഗൈബി വശഹാദ, ആലിമൽ ഗൈബി വശഹാദ, മുമ്പിലിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതും മനുഷ്യന് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും ജീവജാലങ്ങൾക്കറിയാവുന്നതും അറിയാത്തതും പ്രപഞ്ചത്തിൽ ഒളിഞ്ഞുകിടക്കുന്നതും പ്രത്യക്ഷമായതും എല്ലാം ഒരുപോലെ അറിയുന്നവനെ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, ജനങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ, വ്യത്യസ്തങ്ങളായ മതങ്ങളിൽ, മതങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങളിൽ, ഭിന്നമായ ചിന്താഗതികളിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ ആരാണ് ശരിയെന്ന് വിധി പറയേണ്ടത്? അല്ലാഹുവേ നീയാണ്, നീയാണ് വിധി പറയേണ്ട ആള്, നീയാണ്. ഇഹ്ദിനീ, നീ എനിക്ക് സന്മാർഗം നൽകേണമേ, ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, അല്ലാഹുവേ സത്യം എന്താണെന്ന് വ്യക്തമായും നീ എനിക്ക് മനസ്സിലാക്കി തരണം. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക് നീ ആഗ്രഹിക്കുന്നവർക്ക് നീ നേർമാർഗം കാണിച്ചു കൊടുക്കുന്നവനല്ലോ. അല്ലാഹുവേ നേർമാർഗം നീ കാണിച്ചു കൊടുക്കുന്നവനാണ്, അത് നീ ഉദ്ദേശിക്കുന്നവർക്ക്. സന്മാർഗം വേണമെന്ന് ആരാണോ അവനവൻ അല്ലാഹു നൽകുന്ന സവിശേഷ ബുദ്ധി കൊണ്ട് സന്മാർഗത്തെക്കുറിച്ച് ആരാണോ ആലോചിക്കുന്നത്, സന്മാർഗം വേണമെന്നാരാണോ കൊതിക്കുന്നത്, അവർക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുന്നു, ഇഹ്ദിനീ,
വിവേകത്തോടെ സന്മാർഗ വീഥിയിൽ എന്നതാണ് നമ്മുടെ വിഷയം. അള്ളാഹുവേ സന്മാർഗം എനിക്ക് നൽകണമേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആയിരക്കുന്നത്, സന്മാർഗം പഠിപ്പിക്കാൻ വന്ന ഹബീബ് അങ്ങനെ പറഞ്ഞു തരുന്നത് നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ്. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പഠിച്ചു പഠിച്ചു വെക്കണം. اللهم رب جبريل وميكائيل وإسرافيل ഉമാന ബട്ട സയ്യിദ് കുന്നുംകൈ സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി തങ്ങളവറുകൾ മാഷാ അല്ലാഹ് വളരെ നേരത്തെ തന്നെ പരിപാടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. തങ്ങളുടെ നേതൃത്വത്തിലുള്ള മജ്‌ലിസാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ മഗ്‌രിബിന് ശേഷം നടക്കാനിരിക്കുന്നത്. അഹ്ലു സുന്നൽ വൽ ജമാഅത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, ആത്മീയ നവജാഗരണത്തിന് വേണ്ടി വളരെ കാലമായി നമ്മുടെ സയ്യിദവറുകളുടെ മഹാനായ തങ്ങളവറുകളുടെ സാന്നിധ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ പ്രാർത്ഥനയും നസീഹത്തും എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമേ നമ്മൾ പിരിയാവൂ എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു മഹാനായ പിതാവിന്റെ ഒരു മഹാനായ പുത്രൻ, അതും സയ്യിദ് കുടുംബത്തിൽ പിറന്ന മഹാനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവറുകൾ, അള്ളാഹു ആരോഗ്യവും ആഫിയത്തും സലാമത്തും തങ്ങൾക്കും അടുത്ത കുടുംബത്തിനും അവരെടുത്ത പരമ്പരകൾക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സന്മാർഗ ദർശനം നൽകണമേ എന്ന് നിബിദങ്ങൾ ചെയ്ത ദുആയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ പഠിപ്പിക്കുന്നത്. റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ. اللهم رب جبريل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. ഈ പ്രാർത്ഥന മുത്തനബി തങ്ങൾ അവിടുത്തെ സുജൂദിൽ, തഹജ്ജുദ് നിസ്കാരത്തിന്റെ സുജൂദിൽ ദുആ ചെയ്യുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേട്ടുപഠിച്ചതാണ്. ആ സന്മാർഗ ദർശനം അള്ളാഹുവിന്റെ റസൂലിലൂടെയല്ലാതെ, അള്ളാഹുവിന്റെ കലാമിലൂടെയല്ലാതെ, ഈ ദീനിലൂടെയല്ലാതെ ലഭിക്കുക അസാധ്യം, സംഭവിക്കുക സാധ്യമല്ല. അല്ലാഹു തആല സ്വർഗലോകം പടച്ചു എന്നാൽ ഈ ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായ നമുക്ക് സ്വർഗം അവിടെ കടക്കണമെങ്കിൽ ഹബീബായ നിബിധങ്ങൾ എന്ന വാതിലിലൂടെയല്ലാതെ, മുത്തുനിബിധങ്ങളുടെ ജീവിതത്തിലൂടെയല്ലാതെ, ഹബീബിന്റെ സുന്നത്തിലൂടെയല്ലാതെ, അള്ളാഹുവിന്റെ കിതാബിലൂടെയല്ലാതെ ആ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കുക സാധ്യമല്ല. എല്ലാറ്റിലും പരിപൂർണത കണ്ട നബി, എല്ലാറ്റിലും പെർഫെക്ഷൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ ഇദാ അമില അമലൻ അയുതഖിനഹ്. ഒരു മനുഷ്യൻ ഏതൊരു വിഷയം ചെയ്യുകയാണെങ്കിലും അത് പെർഫെക്റ്റായി ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനിബിധങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന മാതൃക നമുക്ക് ലോകത്തെവിടെയാണ് ലഭിക്കുന്നത്, മനുഷ്യർക്കെവിടെയാണ് ലഭിക്കുന്നത്? മതങ്ങളുടെയും വിശ്വങ്ങളുടെയും ഇടുങ്ങിയ ചിന്താ വഴികൾ മുഴുവൻ മാറ്റിവെച്ചാൽ ലോക മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു സത്യപുരുഷൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റെവിടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? ഇബാദത്തിന്റെ പരിപൂർണത, ഇന്നക തുവാസിലു യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി നോമ്പെടുക്കുമ്പോൾ, നിരന്തരമായി നോമ്പ് രാവും പകലുമായിട്ട്, രാത്രിയിൽ പോലും ഭക്ഷണം കഴിക്കാതെ തുടർച്ചയായ നോമ്പെടുത്തപ്പോഴാണ് സുഹാബിമാർ ആശ്ചര്യത്തോടെ ചോദിച്ചത്, നബിയെ അങ്ങ് തളർന്നുപോവില്ലേ? ഇന്നക തുവാസിലു യാ റസൂലുള്ളാഹ്, നബിയെ അങ്ങ് തുടർച്ചയായി നോമ്പെടുക്കുന്നു,
ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യട്ടെയോ എന്ന് സുന്നത്തായ നോമ്പിനെ കുറിച്ച് അവർ ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നീ ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഇന്നീ അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, ഇന്നീ അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീൻ. പകൽ മുഴുവനും നോമ്പെടുത്ത് നോമ്പ് മുറിക്കേണ്ട ആ സമയം പോലും നബിതങ്ങൾ ഭക്ഷണം കഴിക്കാതെ, പിറ്റേന്ന് നോമ്പെടുക്കുന്നവരെ ഭക്ഷണമില്ലാതെ നബിതങ്ങൾ മുവാസല ചെയ്യുമായിരുന്നു ഹബീബിന്റെ സുന്നത്ത് നോമ്പുകളിൽ. അപ്പോഴാണ് സുഹാബിമാർ ആശ്ചര്യത്തോട് ചോദിച്ചത്, ഇതെങ്ങനെയാണ് സാധിക്കുക? 24 മണിക്കൂർ ഭക്ഷണമില്ലാതെ, അതും തുടർച്ചയായ ദിവസങ്ങളിൽ. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഇന്നീ ലസ്തു കഹൈഅതികും, ഞാനും നിങ്ങളും ഒരുപോലെയല്ല. മുത്തുനബി തങ്ങളിൽ സാധാരണത്വം അടിച്ചേൽപ്പിക്കുന്നവർ പ്രത്യേകമായി അറിയണം. മുത്തുനബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നീ ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഇന്നീ അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി, രാത്രി സമയത്ത് എനിക്കല്ലാഹു ഭക്ഷണം നൽകുന്നുണ്ട്, എനിക്കല്ലാഹു പാനീയം നൽകുന്നുണ്ട്, എനിക്കല്ലാഹു അന്നവും വെള്ളവും നൽകുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെയല്ല എന്ന ഹദീസിനെ മഹാനായ അല്ലാമ ഇബ്നു ഖയ്യിമിനെ പോലെയുള്ള ആളുകൾ, ലാ യുത്ഇമുഹുല്ലാഹു ത്വആമൻ വലാ ശറാബ, അല്ലാഹു നബി ഞങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ അല്ല അവിടെ കൊടുക്കുന്നത്. കാരണം ഹബീബായ നബി ഞങ്ങൾ അങ്ങനെ അന്നവും വെള്ളവും കഴിക്കുകയാണെങ്കിൽ, ലമാ കാന സ്വായിമൻ, ഹബീബായ നബി ഞങ്ങൾ നോമ്പെടുക്കുന്നവരാണ്, മുത്തുനബി ഞങ്ങളുടെ ആ നോമ്പിൽ മുത്തുനബി ഞങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോ ഹിസ്സിയായ ഭക്ഷണമല്ല, വായിലൂടെ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചല്ല നബി ഞങ്ങൾ പറയുന്നത്. ലാകിൻ യുത്ഇമുഹുൽ ത്വായിഫ വൽ മആരിഫ വൽ ഹികമ വൽ ഫുതൂഹാതിർ റബ്ബാനിയ. ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഭക്ഷണം, ലാകിൻ യുത്ഇമുഹുൽ ത്വായിഫ വൽ മആരിഫ വൽ ഹികം, തത്വജ്ഞാനവും ഇൽമും, വൽ ഫുതൂഹാതിർ റബ്ബാനിയ, അല്ലാഹുവിന്റെ റബ്ബാനിയായ സിറുകളും അസ്റാറുകളും ഇൽമും നബി തങ്ങൾക്ക് കൊടുക്കുകയാണ്. അതാ അതിനെക്കുറിച്ചാണ് നബി തങ്ങൾ എനിക്കല്ലാഹു ഭക്ഷണം നൽകുന്നു എന്ന് പറയുന്നത്. അങ്ങനെ നിരന്തരമായി നോമ്പെടുത്തിരുന്ന ഒരു സ്വായിം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യം ഈ ഉമ്മത്തിന്റെ മുമ്പിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം, ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് ഈ ഉമ്മത്തിനെ ശത്രുക്കൾ വരിഞ്ഞു മുറുക്കുകയും ഇഞ്ചിഞ്ചായി കൊന്നുകളയുകയും ചെയ്യുന്നൊരു കാലത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ പോലെ ധൈര്യമുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിരുന്നില്ല എന്ന് മഹാനായ അബുൽ ഹസൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, കുന്നാ ഇദസ്തദൽ കർബ് വഹമിയൽ വതീസ് വഹ്മറത്തിൽ ഹിദഖ് ഇത്തഖൈനാ ബിറസൂലില്ലാഹി ഫയകൂനു അഖറബനാ ഇലൽ ഖൗം. യുദ്ധം കൊടുമ്പിരികൊള്ളുമ്പോൾ, യുദ്ധം ആവേശം മുറുകുമ്പോൾ, മനുഷ്യ ശരീരങ്ങൾ കബന്ധങ്ങളായി കുമിഞ്ഞുകൂടുമ്പോൾ, കണ്ണുകൾ ചമക്കുകയും വിരണ്ടോടാനുള്ള വഴിയന്വേഷിക്കുകയും ചെയ്യുന്ന നേരത്ത്, ശത്രുക്കളുടെ പരാക്രമങ്ങൾ ശക്തമാകുമ്പോൾ, ഇത്തഖൈനാ ബിറസൂലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകിൽ ചെന്ന് അഭയം തേടുമായിരുന്നു യുദ്ധക്കളത്തിൽ. അലൈഹി സ്വലാത്തു വസ്സലാം, സ്വഹാബികൾ മുത്തുനബി തങ്ങളുടെ പിറകിൽ ചെന്ന് നിൽക്കും. ഹബീബായ നബി തങ്ങൾ യുദ്ധക്കളത്തിലുണ്ട്, ഓടാതെ പിടിച്ചു നിൽക്കുന്ന, ഓടാതെ പിന്തിരിഞ്ഞോടാതെ സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഹബീബായ നബി തങ്ങളെ തങ്ങളുടെ പിറകിൽ ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് അഭയം ഉണ്ടാവാറുള്ളത്. ഫയകൂനു അഖറബനാ ഇലൽ ഖൗം, ഞങ്ങളെക്കാളും ശത്രുക്കളോട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ശത്രുക്കളോട് ചേർന്ന് നിൽക്കുന്നത് ഈ ഹബീബായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ധൈര്യമാണത്. ഇങ്ങനെ ഒരു മാതൃക ലോക ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു നേതാവ്
തന്റെ ഉമ്മത്തികളോടൊപ്പം, സമുദായത്തോടൊപ്പം, അനുയായികളോടൊപ്പം പ്രതിസന്ധികളിൽ കൂടെ നിന്നത് കാണാൻ കഴിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് രാത്രിയിൽ മദീനയിൽ ഒരു ഘോരമായ ശബ്ദമുണ്ടായി. എന്തോ പതിച്ചതുപോലെ, എന്തോ വന്ന് ചാടിയതുപോലെ, ശത്രുക്കളുടെ മിഞ്ചലി, അവരുടെ കാനൺ ഫയർ സംഭവിച്ചതാണോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ശത്രുക്കളുടെ പരാക്രമമാണോ എന്ന് ഞങ്ങൾ പേടിച്ചു. ഉറങ്ങിക്കിടന്നിരുന്ന മുഴുവൻ ആളുകളും, ആണുങ്ങളും പെണ്ണുങ്ങളും എഴുന്നേറ്റു, വീട് വിട്ടോടുകയാണ്. ആ സമയം എന്താണ് സംഭവിച്ചതെന്നറിയാതെ ജനങ്ങൾ മുഴുവനും ഭീതിതമായ ശത്രുക്കളുടെ ആക്രമണത്തിന്റെ ശബ്ദം പോലോത്ത ഒരു ഘോരമായ ശബ്ദം കേട്ട് വിഷമിച്ചപ്പോ അതാ വരുന്നു ഒരു കുതിരപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി ഞങ്ങൾ വന്ന് പറയുന്നു, ലാ തഹാഫു ഇർജിഉ, എല്ലാവരും പൊയ്ക്കോളൂ, ഞാൻ ചെന്ന് നോക്കി പരിശോധിച്ചു കഴിഞ്ഞ് പേടിക്കേണ്ടതൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാവരും പൊയ്ക്കോളൂ, വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. അപ്പോഴേക്കും ആ സീനിൽ നിബിധങ്ങൾ എത്തിക്കഴിഞ്ഞു. അവിടെ നിബിധങ്ങൾ സന്ദർശിച്ചു, ആ വിഷയം പരിശോധിച്ചിട്ട് ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്ന പിഞ്ചുമക്കളുള്ള ഉമ്മമാരോട്, വീട്ടുകാരോട്, വൃദ്ധന്മാരോട്, ഉറങ്ങിക്കോളൂ, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ആ രാത്രിക്ക് രാത്രി ആ ഡെയ്ഞ്ചറുള്ള സ്ഥലത്ത് ഓടിച്ചെന്ന് ആദ്യമായി അവിടുത്തെ വിവരം ശേഖരിച്ച് ഉമ്മത്തിന് ധൈര്യം കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ദിക്റുകൾ ചൊല്ലുന്നതിൽ നാവ് ഏറ്റവും കൂടുതൽ ദിക്റു കൊണ്ട് നനഞ്ഞിരുന്ന ആബിദാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുല്ലു നദുരിഹി അത്തഫക്കുർ, ഹബീബായ നബിതങ്ങളുടെ നോട്ടം പോലും ചിന്തകളായിരുന്നുവത്രേ, വെറുതെ നോക്കിയിട്ടില്ല. ഈ സന്മാർഗ ദർശനം ഹബീബായ നബിതങ്ങളിൽ നിന്നല്ലാതെ എവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്? യുക്തിവാദികളിൽ നിന്നോ? എവിടെ നിന്നാണ് നമുക്ക് സന്മാർഗ ദർശനം ലഭിക്കുന്നത്? മനുഷ്യനെ മനുഷ്യനാക്കാൻ കടന്നു വന്ന നബിയാണിത്. മനുഷ്യനിൽ മനുഷ്യ ഗുണങ്ങൾ, നന്മയുടെ ഗുണങ്ങൾ, മാലാഖമാരുടെ വിശുദ്ധി മനുഷ്യരിൽ ചാർത്തിത്തരാൻ വന്ന പുണ്യ റസൂലല്ലയോ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وإنك لعلى خلق عظيم നബിയേ, അങ്ങയുടെ സ്വഭാവം മഹോന്നതമാണ്. ഒരടിമ ഇരിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ നിലത്ത് വിരിച്ചിരിക്കുന്ന നിബിധങ്ങൾ, ആഡംബരങ്ങളില്ലാതെ, ആർഭാടങ്ങളില്ലാതെ, അഹങ്കാരം ഒട്ടുമേ ഇല്ലാതെ ഒരടിമ ഇരിക്കുന്ന പോലെ ഉടമസ്ഥന്റെ മുമ്പിൽ പേടിച്ച് വിറച്ച് വിറങ്ങലിച്ചിരിക്കുന്ന പോലെ, ഒരടിമയെ പോലെ ഭക്ഷണത്തളികയുടെ മുമ്പിൽ വിനയാന്യതനായി ഇരിക്കുന്ന ഹബീബിനെ കണ്ടപ്പോഴാണ് ഒരു പെണ്ണ് പറഞ്ഞത്, ഉന്നുറൂ ലഹു, നോക്കൂ ഈ പ്രവാചകന്റെ അവസ്ഥയൊന്ന് നോക്കൂ. യഅകുലു കമാ യഅകുലുൽ അബദ്, ഒരടിമ തിന്നുന്ന പോലെ തിന്നുന്ന ഒരു പ്രവാചകനോ. വയശ്റബു കമാ യശ്റബുൽ അബദ്, ഒരടിമ വെള്ളം കുടിക്കുന്ന പോലെ, അടിമയെ പോലെ വെള്ളം കുടിക്കുന്ന പ്രവാചകനോ, ഇതെന്ത് നേതാവാണ് എന്ന് പറഞ്ഞപ്പോ നബിതങ്ങളുടെ മറുപടി വരുന്നു, വഹൽ ഹുനാക അബ്ദുൻ അബദു മിന്നീ, എന്നെക്കാളും അള്ളാഹുവിനോട് അടിമത്തം കാണിക്കുന്ന, എന്നെക്കാളും അള്ളാഹുവിന്റെ മുമ്പിൽ അടിമയായ മറ്റൊരാൾ വേറെയുണ്ടോ? ഞാനിങ്ങനെ ഇരുന്നില്ലെങ്കിൽ ആരാണിങ്ങനെ ഇരിക്കേണ്ടത്? ഞാൻ ഈ വിനയവും ഈ സൗമ്യതയും ജനങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ ആരാണിത് പഠിപ്പിക്കുക? ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, എന്നോളം അള്ളാഹുവിനോട് വിധേയത്വം കാണിക്കുന്ന മറ്റാരെങ്കിലുമുണ്ടോ? ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസ്വാബിറു وصابروا ورابطوا واتقوا الله لعلكم تفلحون. ഹബീബായ നബിതങ്ങളുടെ ധൈര്യവും ഹബീബിന്റെ ക്ഷമയും അവിടുത്തെ സഹനവും, ഹബീബായ നബിതങ്ങൾ ഇനായത്തുല്ലാഹി അഗ്നത അൻ മുദാഅഫത മിന അദ്ദുറൂഇ വഅൻ അലി മിനൽ അഖമി ظن الحمام وظن العنكبوت على خير
حير البرية لم تنسج ولم تحمي. ഇമാം ബുസൈരിയുടെ ബുർദയുടെ വരികളാണത്. ക്ഷമയുടെ അങ്ങേ അറ്റം, അള്ളാഹുവിനോടുള്ള തവക്കുലിന്റെ അങ്ങേ അറ്റം. ലൗ കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസഖു ത്വയിർ തഖുദു ഖിമാസൻ വതറൂഹു ബിതാനാ. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ വിഷമിച്ചിരിക്കുന്നവരെ, സങ്കടപ്പെടുന്നവരെ, കടബാധ്യത വരുമ്പോൾ സങ്കടപ്പെട്ട് വിഷമിച്ച് കരയുന്നവര്, രോഗം വരുമ്പോൾ അക്ഷമ കാണിക്കുന്നവരെ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഇനി എന്താവുമെന്ന് പരിഭ്രമിച്ചു പോകുന്നവരെ, നിങ്ങളെങ്ങാനും അള്ളാഹുവിനോട് ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. വളരെ വിശന്നുട്ടിയ വയറുമായി കൂടുകളിൽ നിന്ന് ഇറങ്ങുന്ന പക്ഷിക്കൂട്ടങ്ങൾ ഈ സായാഹ്ന നേരത്ത് തിരിച്ചു പറക്കുന്നത് കാണാം. അവയുടെ വയറ് നിറഞ്ഞിട്ടുണ്ട്. എവിടെന്നാണ് അവർക്ക് ഭക്ഷണം കിട്ടിയത്? ആരാണ് അവർക്ക് ഭക്ഷണം സൂക്ഷിച്ചു വെച്ചത്? ഒരു ഫ്രിഡ്ജില്ലാതെ, ഒരു സ്റ്റോറേജ് ഇല്ലാതെ, ഒരു സ്റ്റോർ റൂമില്ലാതെ, ഭക്ഷണം സൂക്ഷിച്ചു വെക്കാനറിയാതെ ഈ പക്ഷിജാലങ്ങളെയും ജന്തുക്കൾക്കും ഭക്ഷണം കൊടുക്കുന്നവനാരോ അവൻ നിങ്ങൾക്കും ഭക്ഷണം നൽകും. നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കേണ്ട വിധത്തിൽ, അവനെ കാണേണ്ട വിധത്തിൽ, അള്ളാഹുവിനോട് ഭരമേൽപ്പിക്കേണ്ട വിധത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, അതാണ് സൗർ ഗുഹയിൽ നടന്നത്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ظن الحمام وظن العنكبوت على خير البرية لم تنسج ولم تحمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സൗർ ഗുഹയുടെ മുഖത്തോളം അതിന്റെ മുന്നുവരെ എത്തിയ ശത്രുക്കൾ നൂറൊട്ടകം കിട്ടുമെന്ന വ്യാമോഹത്തിൽ ഹബീബിന്റെ തലയെടുക്കാൻ വന്ന ഹിജ്റയുടെ യാത്രയിൽ അഷ്റഫുൽ ഖൽക്കിരിക്കുന്ന ഗുഹയിൽ അതിനകത്ത് ഹബീബുണ്ട് എന്ന് ശത്രുക്കൾക്ക് മനസ്സിലാവാതിരിക്കാൻ അല്ലാഹു തആല ഒരു ചിലന്തിയെ കൊണ്ട് വലനയിച്ചില്ലയോ? മാടപ്രാവിനെ കൊണ്ട് കൂട് വെപ്പിച്ചില്ലയോ? ആ മാടപ്രാവിന്റെ കൂട് കണ്ടപ്പോൾ, ചിലന്തി വല കണ്ടപ്പോൾ, ഇതിനകത്ത് ഹബീബുണ്ടാവാൻ സാധ്യതയില്ലെന്ന് അവരെ തിരിച്ചയക്കാൻ പണിയെടുത്തവനാണ് അല്ലാഹു. അങ്ങനെ ഒരു സഹായം അല്ലാഹു നൽകിയത് ഹബീബായ നിബിധങ്ങൾ നമുക്ക് തവക്കുലിന്റെ മാതൃകയായതുകൊണ്ടാണ്. ഔദാര്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നല്ലാതെ എവിടെ നിന്നാണ് സന്മാർഗ ദർശനത്തിന്റെ വഴിയടയാളങ്ങൾ കണ്ടുപിടിക്കുക? മുത്തനിബിദങ്ങളോട് ഒരാറാബി വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹി അഅതിനി മാലാ, നബിയേ എനിക്ക് സമ്പത്ത് വേണം, പൈസ വേണം, നബിയെ എനിക്ക് സാമ്പത്തിക സഹായം വേണമെന്ന് ഹബീബിനോട് ചോദിക്കുമ്പോൾ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലാതെ, ഒന്നും കൊടുക്കാനില്ലാതെ വന്നപ്പോ നിബിധങ്ങൾ പറഞ്ഞു, ലാ വഅസ്തഗ്ഫിറുല്ലാഹ്, എന്റെ അടുത്ത് നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ലല്ലോ, അസ്തഗ്ഫിറുല്ലാഹ്,
അള്ളാഹുവേ നീ എനിക്ക് മാപ്പ് തരേണമേ. എന്തിനാ നബി തങ്ങൾ അസ്തഗ്ഫിറുള്ള പറയുന്നത്? ലാ ഇല്ലല്ലോ, നിങ്ങൾക്ക് തരാൻ എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ. ആ വാക്ക് പോലും തെറ്റായി പോകുമോ? ആ വാക്ക് പോലും ഈ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുമോ? അസ്തഗ്ഫിറുല്ലാ, അല്ലാഹു എന്നോട് വല്ലതും വേണമെന്ന് ചോദിച്ചു വരുന്നവരോട് ഇല്ല എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ടുണ്ടാകുന്ന വിഷമം, അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് തരേണമേ എന്ന് ഇല്ല എന്ന് പറയുമ്പോഴേക്കും അസ്തഗ്ഫിറുള്ള പറയുമായിരുന്ന ഔദാര്യശീലത്തിന്റെ ഏറ്റവും വലിയ മാതൃക അതാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പരിത്യാഗത്തിന്റെ സന്മാർഗമാർഗദർശനം, ഏറ്റവും വലിയ സുഹൃദ് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലാഖമാർ ഈ ലോകത്തിന്റെ സർവനിധികളുടെയും താക്കോൽ കൂട്ടം ഹബീബിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോ, നബിയേ ഈ മഹാപർവ്വതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്വർണക്കട്ടകളായി മാറിക്കൊള്ളട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ, വറാവദതുഹുൽ ജിബാലുഷ്മു മിൻ ദഹബിൻ വറാവദതുഹുൽ ജിബാലുഷ്മു മിൻ ദഹബിൻ عن نفسه فأراها أيما شممي وكيف تدعو وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. പർവ്വതങ്ങൾ ഓരോന്നും ഞങ്ങൾ സ്വർണമായി കൊള്ളട്ടെയോ എന്ന് ചോദിച്ചപ്പോഴും, അന്നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ നബി. മാലാഖ വന്ന് നബിയേ ഈ ലോകത്തിന്റെ വിഭവങ്ങളുടെ, സ്വർണ്ണക്കനികളുടെ, പെട്രോളിയത്തിന്റെ, വെള്ളിയുടെ, സർവമാന വിഭവങ്ങളുടെയും താക്കോലുകൾ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ ഒരുക്കമാണ് വേണോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേണ്ട. ഞാനൊരു ദിവസം പട്ടിണിയും മറ്റേ ദിവസം ഭക്ഷണം കഴിച്ചും, അത് കഴിഞ്ഞാൽ പട്ടിണിയും പിന്നെ ഭക്ഷണമായും, ഒന്നിടവിട്ട് പട്ടിണി കിടന്ന് ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാലം വരെ ഞാനങ്ങനെ ജീവിച്ചേക്കാം, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഹബീബ്. അവിടെ തനിയായികളിൽ പ്രഗത്ഭരായ മുതലാളിമാരുണ്ടായിട്ടുണ്ട്, ഹാറൂൺ റഷീദിനെ പോലെയുള്ള ആളുകൾ. ചൈന വരെ നീണ്ടു നിൽക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹാറൂൺ റഷീദ്, യാ സഹാബു അംതുരി ഹൈസു ശീതി ഫഇന്നമാ യഅതീനി ഖറാജുകി, ബഗ്ദാദിന്റെ മീതെ പോകുന്ന മേഘപടലങ്ങളോട് മേഘമേ, ബഗ്ദാദിൽ നിങ്ങൾ മഴ പെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഈ പെയ്യുന്ന മഴ എന്റെ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും. നീ എവിടെ പോയി മഴ പെയ്താലും അത് ഇസ്ലാമിക രാജ്യമാണ്, ചൈനയിൽ പോയി പെയ്താലും അവിടുത്തെ ടാക്സി എന്റെ ഖജനാവിലേക്ക് ബഗ്ദാദിലേക്ക് വരും, അതുകൊണ്ട് മേഘമേ നീ ഇവിടെ തന്നെ പെയ്യണം എന്ന് എനിക്ക് നിർബന്ധമില്ല, നീ വേണ്ടടത്ത് പോയി പെയ്തോ എന്ന് മേഘത്തെ നോക്കി പറഞ്ഞിരുന്ന ഹാറൂൺ റഷീദ് ദിജിലയുടെയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഓരങ്ങളിൽ മനോഹരമായ കൊട്ടാരങ്ങളുണ്ടായിരുന്ന എത്രയോ ഭരണാധികാരികൾ, എന്നാൽ അവരുടെ നേതാവ് സയ്യിദുൽ മുർസലീൻ, സയ്യിദു സാഹിദീൻ, സയ്യിദു സ്വാബിരീൻ, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബൽ അജൂഉ യൗമൻ വഅശ്ബഉ യൗമൻ ഹത്താ അൽഖല്ലാഹ്, ഞാൻ ഒരു ദിവസം പട്ടിണി കിടക്കാം, അടുത്ത ദിവസം എന്തെങ്കിലും കഴിക്കാം, പിന്നെ പട്ടിണി, പിന്നെ എന്തെങ്കിലും ഭക്ഷണം, അങ്ങനെ ഓൾട്ടർനേറ്റീവായി ഓരോരോ ഇടവിട്ട ദിവസങ്ങളിൽ പട്ടിണി കടന്ന് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എത്ര കാലം? ഹത്താ അൽഖല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവരെ. ഖുതൈബത്ത് ബ്നു മുസ്ലിം റളിയല്ലാഹു തആല അൻ, മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു കാബൂൾ കീഴടക്കിയ പ്രഗത്ഭനായ മഹാൻ, കാബൂളിന്റെ ആ ഭാഗത്തേക്ക് ഇസ്ലാമിന്റെ സൈന്യവുമായി ചെന്ന് അവിടെ
നന്മയുടെ ഹിദായത്തിന്റെ സന്മാർഗ ദർശനത്തിന്റെ വെളിച്ചം വിതറിയ മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു ആ ഖുതൈബ തങ്ങളുടെ ഭരണത്തിന് കീഴിൽ സ്വർണത്തിന്റെ ബിംബങ്ങൾ കൊണ്ടുവരപ്പെട്ടപ്പോൾ സ്വർണത്തിന്റെ ബിംബങ്ങൾ മരതകത്തിന്റെ അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ജനങ്ങൾ കടന്നു വന്നപ്പോ ഇതാ ഞങ്ങൾ ആരാധിച്ചിരുന്ന സ്വർണത്തിന്റെ ബിംബങ്ങൾ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഖുതൈബത്തുബ്നു മുസ്ലിം തങ്ങൾക്ക് കൊടുത്തപ്പോ ആ ആരാധനാമൂർത്തികൾ നമുക്ക് അല്ലാഹുവിനെ അല്ലയോ ആരാധിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് ആരാധനാമൂർത്തിയായിരുന്ന ഈ ബിംബം അത് സ്വർണമാണെങ്കിൽ തന്നെയും നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞ് കത്തിച്ചു കളയാൻ പറഞ്ഞപ്പോ അനുയായികൾ പറഞ്ഞ ഖുതൈബ ഇത് സ്വർണമാണ് സ്വർണമാണ്, ആ സ്വർണം ഉപയോഗിച്ചുകൂടെ സ്വർണം ഉപയോഗിച്ചുകൂടെ. അതിന് മറുപടി കൊടുക്കുകയായിരുന്നു അസ്നാമുൻ സുജിദ ലഹാ മിൻ ദൂനില്ലാഹി തുഹറഖു, അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹുവിന് സുജൂദ് നൽകേണ്ടതിന് പകരം ഈ ബിംബങ്ങൾക്ക് നൽകപ്പെട്ട സുജൂദുകൾ എത്രയായിരുന്നു. ആരാധനാമൂർത്തിയായത് കത്തിക്കപ്പെടാനുള്ളതാണ്, ഉപയോഗിക്കാനുള്ളതല്ല എന്ന് അന്നത്തെ അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന അമുസ്ലിമീങ്ങളായിരുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ കൊണ്ടുകൊടുത്ത സ്വർണത്തിന്റെ ബിംബം പോലും ആരാധനാ വിഷയത്തിൽ അള്ളാഹുവിനെ മാറ്റി നിർത്തി മറ്റു ദൈവങ്ങൾക്ക് ആരാധന സമർപ്പിക്കപ്പെട്ട ആ ഒരു സാഹചര്യം ഓർത്തുകൊണ്ട് വേണ്ട വേണ്ട ഈ സ്വർണം പോലും നമുക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ത്യാഗത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിക്കുകയായിരുന്നു ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു തആല അൻഹു. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ ആ സത്യസന്മാർഗത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക എത്രയോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ നിത്യജീവിതത്തിലേക്ക്. ഖൈറുക്കും ഖൈറുക്കും ലിയഹ്ലി വഅന ഖൈറുക്കും ലിയഹ്ലി, നിങ്ങളിൽ ഓരോരുത്തരും നല്ലവനാണോ ചീത്തയാണോ എന്നറിയുന്നത് അവനവന്റെ കുടുംബത്തോട് പെരുമാറുന്ന സ്വഭാവമനുസരിച്ചാണ്. അവന്റെ ഭാര്യയോട് ഉമ്മയോട് ഉപ്പയോട് മക്കളോട് അവന്റെ വീട്ടുകാരോട് എങ്ങനെ പെരുമാറുന്നു അതാണൊരു മനുഷ്യന്റെ സ്വഭാവം. സ്ത്രീജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശവും ആത്മാഭിമാനവും വേണമെന്ന് ലോകത്ത് ആദ്യം വിളിച്ചു പറഞ്ഞ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ മുഴക്കം ലോകത്ത് മുഴങ്ങിയത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാതെ അത് മുഹമ്മദ് റസൂലുള്ളാ തങ്ങൾക്ക് മാത്രമല്ലയോ. وَإِذَا الْمَوْءُودَةُ سُئِلَتْ بِأَيِّ ذَنْبٍ قُتِلَتْ, പിഞ്ചോമന പൈതൽ പെൺകുഞ്ഞായതിന്റെ പേരിൽ അബോഷം നടത്തപ്പെടുന്ന കാലത്ത് പിഞ്ചോമന പൈതൽ പിഞ്ചോമന ജനിച്ചത് പെൺകുഞ്ഞായതിന്റെ പേരിൽ ജീവനോടെ കുഴിച്ചുമൂടിയപ്പോ ഈ പെൺകുട്ടിയെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും, ഈ പിഞ്ചോമന ഏത് തെറ്റിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടത്, ഈ കുഞ്ഞ് ഏത് പാപം ചെയ്തതിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് ഉപ്പയോട് ഉമ്മയോട് നാളെ ചോദ്യമുണ്ട് എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനത്തിലൂടെ മക്കളെ കുഴിച്ചുമൂടിയിരുന്ന ദുരാചാരം നിർത്തിവെച്ച ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല ഈ ലോകത്തോട് നിബിധങ്ങൾ വിട പറയാൻ പോകുന്നതിന്റെ മുമ്പ് വളരെ ഏറ്റവും വലിയൊരു മോബിനോട് വലിയൊരു സംഘത്തോട് നിബിധങ്ങൾ നടത്തിയ പ്രഭാഷണം ഹബീബിന്റെ ഹജ്ജിന്റെ അവസരത്തിലെ ഹജ്ജത്തുൽ വിദാഇലെ ഖുതുബത്തുൽ വിദാഇ ഹബീബായ നിബിധങ്ങളുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ പഠിച്ചു നോക്കണം. മുത്തനിബിധങ്ങൾ പറയുകയാണ് അല്ലാഹ അല്ലാഹ ഫിന്നിസാ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങളുടെ പെങ്ങന്മാരോട് ഉമ്മമാരോട് നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമേ. ഫഇന്നഹുന്ന അവാനുൻ അന്തകും, ഈ പെണ്ണുങ്ങൾ മുഴുവനും നിങ്ങളുടെ ആശ്രിതരാണ്, നിങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടവരാണ്. അവരുടെ അഭിമാനം ആരും പിച്ചു ചീന്താൻ പാടുള്ളതല്ല, അവരെ ആരും ദുഷ്ടലാക്കോടെ നോക്കിക്കാണാൻ പാടുള്ളതല്ല, അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് അവർ നിങ്ങളുടെ ആശ്രിതരാണ്, അവരെ നിങ്ങളെ നല്ലപോലെ നോക്കണേ നല്ലപോലെ നോക്കണേ. അല്ലാഹ അല്ലാഹ പെണ്ണുങ്ങൾ
നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എത്രയാണ് ഹബീബായ നിബിധങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത്. ലോകത്തോട് വിട പറയുന്ന മുത്തുനിബിധങ്ങൾ അവസാനമായി സഖറാത്തിൽ കിടക്കുന്ന നേരത്ത് നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളോട് മാന്യമായി പെരുമാറണേ എന്ന് പറഞ്ഞ് മുത്തരിപിതങ്ങൾ നിസ്കാരത്തിന്റെ വിഷയം മൂന്ന് തവണ ഓർമ്മിപ്പിക്കുകയാണ്. നിസ്കാരം വഴിവാക്കല്ലേ, നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ, നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ അതൊരു പക്ഷേ നിങ്ങളുടെ ജോലിക്കാരാവാം, തൊഴിലാളികളാവാം, നിങ്ങളുടെ കീഴിൽ നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളവരെ ശ്രദ്ധിക്കണേ എന്ന് അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് മുത്തനബിതങ്ങൾ അതിന്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് പറഞ്ഞ വാക്കാണത്. അള്ളാഹ്ക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഇത്രയും കൂടുതൽ ജനങ്ങളോട്, കുടുംബത്തോട്, മാതാപിതാക്കളോട്, ബന്ധുജനങ്ങളോട്, സ്ത്രീജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച അത്രയും വലിയൊരു മാതൃക കാണിച്ച ഹബീബ്, നമ്മുടെ ഹബീബാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്മാർഗ ദർശനത്തിന്റെ വഴികളുടെ എല്ലാം അടിസ്ഥാനം, ഇതിന്റെ എല്ലാം അടിസ്ഥാനം തൗഹീദുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനെ ഏകനായ സ്രഷ്ടാവും ഏകനായ മഅ്ബൂദും ബിഹഖും അല്ലാഹു മാത്രമാണ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവാണ്. ആ അടിസ്ഥാന തത്വത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ സ്വർഗം വരെ ഉയർത്തിക്കൊണ്ടുപോവാൻ കഴിഞ്ഞ ഹബീബാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹുസൈൻ ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ബിംബാരാധകനായി ജീവിച്ചിരുന്ന കാലത്ത് മഹാനായ ഹുസൈൻ ഇബ്നു ഉബൈദ് എന്നവര് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. മഹാനായ ദാവൂദ്, അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ഹദീസ് ഉണ്ടല്ലോ, യാ ഹുസൈൻ كم تعبد يا حسين حسينه നിങ്ങൾക്ക് എത്ര ആരാധ്യ വസ്തുക്കളുണ്ട്, എത്ര ദൈവങ്ങളുണ്ട്. قال اعبد سبع എനിക്ക് ഏഴ് പടച്ചവന്മാരുണ്ട്, ഏഴ് ദൈവങ്ങളുണ്ട്. നിബിധങ്ങൾ ചോദിച്ചു, ഐനഹും എവിടെയാണ് നിന്റെ ഏഴ് ദൈവങ്ങൾ ഹുസൈനെ? അന്ന് ഹുസൈൻ ഇബ്നു ഉബൈദ് എന്നവർ മുസ്ലിമല്ല, ഏഴ് ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ നിബിധങ്ങൾ ചോദിച്ചു, എവിടെയാണ് ഏഴെണ്ണം? സിത്തത്തുൻ ഫിൽ അർളി വവാഹിദും ഫിസ്സമാ, ആറെണ്ണം ഭൂമിയിലും ഒന്ന് ആകാശത്തും. അന്നേരം നിബിധങ്ങൾ ചോദിക്കുകയാണ് ഹുസൈനെ, ഫമല്ലി റഹബിക വറഹബിക, ഹുസൈനെ നിങ്ങളുടെ ആഗ്രഹം സഫലമാവാൻ നിങ്ങൾ ആരെയാണ് സമീപിക്കുന്നത്? നിങ്ങൾക്ക് പേടിയുണ്ടാകുമ്പോ, ഭയപ്പാടുണ്ടാകുമ്പോ, സംരക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ ഏത് പടച്ചവനെയാണ് നിങ്ങൾ സമീപിക്കുന്നത്? അല്ലദീ ഫിസ്സമാ, അപ്പോ ഞാൻ ആകാശത്തുള്ള പടച്ചവനെയാണ് മുന്നിടുന്നത്. അന്നേരമാണ് നബി ഞങ്ങൾ പറയുന്നത്, ഫതുറുക്കുല്ലതീ ഫിൽ അർളി വഅബ്ദുല്ലദീ ഫിസ്സമാ. എന്നാൽ ഹുസൈനെ, ആ ഭൂമിയിലുള്ള ആറെണ്ണത്തെ മാറ്റിവെച്ച് ആകാശലോകങ്ങളിലുള്ള ഉന്നതങ്ങളിലുള്ള ആ ഒരു പടച്ചവനെ മാത്രം പോരെ നിങ്ങൾക്ക് അത് പറയേണ്ട താമസം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഖുലി ദുഉല്ലാഹ അവി ദുഉ റഹ്മാൻ അയ്യമ്മാ തദുഉ فله الاسماء الحسنى വിവിധങ്ങളായ പേരുകൾ വെച്ച് വിളിക്കപ്പെടുന്ന ബ്രഹ്മാണ്ടത്തിന്റെ മുഴുവൻ രക്ഷിതാവായ പടച്ചവൻ ഒന്നേ ഉള്ളൂ, ഏകം സത്വം ബഹുധാ കൽപ്പയന്തി യോം ദേവനാം നാമധാ ഏക ഏവ, യോം ദേവനാം നാമധാ ഏക ഏവ. വിവിധങ്ങളായ പേരുകൾ വെച്ച്, വിവിധങ്ങളായ നാമങ്ങൾ വെച്ച്, രൂപങ്ങളും സ്തൂപങ്ങളും വെച്ച്, വിവിധങ്ങളായ മൂർത്തികളായി പൂജിക്കപ്പെടുമ്പോഴും ആ സർവേശ്വരനായവൻ ഒന്നു മാത്രമാണെന്ന് ഉപനിഷത്തുകൾ പഠിപ്പിച്ചു പോയ ആർഷഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏകം സത്വം ബഹുധാ കൽപ്പയന്തി, ദൈവം ഏകനാണ്, സൃഷ്ടാവ് ഏകനാണ്, അവനെ പലതായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് എന്നൊക്കെ മഹർഷിമാരും മുനിമാരും പറഞ്ഞു പോയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു ഏകനാണ്, സർവേശ്വരനാണ്,
ഹുവൽ അഹദ്, അവൻ ഏകനാണ്. ഏകത്വത്തിന്റെ എല്ലാ സവിശേഷ ഗുണങ്ങളും അവനിലുണ്ട്. അല്ലാഹു അഹദാണ്, അവൻ സ്വമദാണ്, സെൽഫ് ഇറ്റേണൽ, എല്ലാവർക്കും ആശ്രിതനായവൻ. എന്നാൽ അവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചവനല്ല, പ്രസവിക്കപ്പെട്ടവനുമല്ല. അവന് ഉപ്പയില്ല, വാപ്പയില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകനാണ്. ഒരു സൃഷ്ടാവ് ആവശ്യമില്ലാതെ, ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ രീതിയിലല്ല മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് പറയുമ്പോ അവനെ പടച്ചതാരെന്ന് പിശാച് നിങ്ങളോട് ചോദിക്കും. അവനെ പടച്ചതാരാണ്. അത് നിങ്ങൾക്ക് വരുമ്പോൾ പറയണം, ഇത് പിശാചിന്റെ ദുർമന്ത്രമാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് വേണം. ഈ സംഭവം, ഈ പ്രപഞ്ചത്തിന്റെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡായ, വളരെ കോംപ്ലിക്കേറ്റഡായ പ്രപഞ്ചത്തിന്റെ മെക്കാനിസം ഇത് ആർക്കുണ്ടാക്കാൻ കഴിയും? അല്ലാഹുവിനല്ലാതെ. ആ അല്ലാഹുവാണെങ്കിലോ, അല്ലാഹു സബബില്ലാത്തവനായിരിക്കണം. ആ അല്ലാഹു മറ്റൊരാൾ പടക്കപ്പെടാത്തവനായിരിക്കണം. ആ അല്ലാഹു ഒരാളിന്റെയും മകനല്ല, ഒരാളിന്റെയും മോളല്ല, ഒരാളിന്റെയും വാപ്പയല്ല, ഒരാളിന്റെയും ഉമ്മയല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒന്നുമേ ആരുമേ പ്രപഞ്ചത്തിലില്ല, അല്ലാഹുവിന്റെ ലോകത്തില്ല എന്ന് റബ്ബ് പരിചയപ്പെടുത്തുന്ന ആ സൃഷ്ടാവിന്റെ അടിയുറച്ച വിശ്വാസത്തിൽ ഊന്നിയിട്ടാണ് ഇസ്ലാമിന്റെ നാൾവഴികൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഒട്ടകപ്പുറത്ത് ഇരുത്തിയിട്ട് ചെറുപ്പക്കാരനായ ഇബ്ൻ അബ്ബാസ് തങ്ങളോട്, യാ ഗുലാം, അല്ലയോ ചെറുപ്പക്കാര, ഇന്നി യുഅല്ലിമുക കലിമാത്ത്, നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ദീർഘമായ ഹദീസുണ്ട്, സ്വഹീഹിൽ വന്ന ഹദീസ്. യഹ്ഫദില്ലാഹ യഹ്ഫദുക, മോനെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കും. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കും. അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണേ. യഹ്ഫദില്ലാഹ യഹ്ഫദുക, യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികളിൽ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഹദീസിന്റെ അവസാന ഭാഗം, വഅലം, മോനെ ഇബ്ൻ അബ്ബാസേ, 6-7 വയസ്സുള്ള മോനോടായി പറയുന്നത് ഇബ്ൻ അബ്ബാസേ റളിയല്ലാഹു അൻഹുമാ, യഅലം, നിങ്ങൾ അറിയണം, അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, ഇബ്ൻ അബ്ബാസേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം ഒഴിവാവുകയാണെങ്കിൽ അത് അല്ലാഹു ഒഴിവാക്കി തന്നതാണ്. അത് അല്ലാഹു നിങ്ങൾക്ക് സംഭവിക്കാൻ തീരുമാനിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ ഇത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നല്ല പറയേണ്ടത്. പിന്നെ എന്താണ്, ഖദർ അല്ലാഹു വമാ ഷാ, അല്ലാഹു ഉദ്ദേശിച്ചു, അവൻ കണക്കാക്കി, അതുപോലെ സംഭവിച്ചു എന്നാണ് പറയേണ്ടതെന്ന്. സൃഷ്ടാവുമായി മനുഷ്യനെ എല്ലാ പ്രതിസന്ധികളിലും സന്തോഷത്തിലും സന്താപത്തിലും ആ രക്ഷിതാവിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നേർവഴി. അല്ലാഹുവിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുകയാണ്. നമ്മളിവിടെ ഒറ്റക്കല്ല, സൃഷ്ടാവ് കൂടെയുണ്ടെങ്കിൽ, അല്ലാഹു സാലിസുഹുമാ, സൗറുഗുഹയിൽ ഹബീബായ നബി തങ്ങൾ ശുദ്ധീകരിക്കുന്നവരുടെ കൂടെ ഒളിച്ചിരിക്കുന്ന നേരത്ത്, ഹിജ്റ പോകുന്ന നേരമല്ലേ അത്, ശത്രുക്കൾ നബിയെ തേടി ഇറങ്ങിയ നേരത്ത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ, കാല് നോക്കു നബിയെ, ശത്രുക്കൾ വന്നിട്ടുണ്ട്, അവരവരുടെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കണ്ടുപോകുമല്ലോ എന്ന് പറയുമ്പോഴാണ് സിദ്ദീഖേ, മാ ദന്നുക ബിസിനൈൻ, അല്ലാഹു സാലിസുഹുമാ, നമ്മൾ രണ്ടാളല്ല സുദ്ദീഖേ, നമ്മളുടെ കൂടെ മൂന്നാമനായി അല്ലാഹുണ്ട് സുദ്ദീഖേ, പിന്നെ എന്തിന് പേടിക്കണം? ഈ പാഠം ഒരു വിശ്വാസിയുടെ വിശ്വാസിനിയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ പിന്നെ എന്തിനാണ് ലോകത്ത് ടെൻഷൻ? എന്തിനാണ് പരിഭവം? എന്തിനാണ് സങ്കടം? എന്തിനാണ് അവലാതി? എന്തിനാണ് അവലാദി? ഥാനിയ സിനൈൻ ഇദുഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ.
അള്ളാഹു നമ്മളോടുകൂടെയുണ്ട്. സങ്കടപ്പെടല്ലേ സുദ്ദീഖേ, നിങ്ങൾ എന്തിന് സങ്കടപ്പെടണം? ആ ഒരു റാബിത അള്ളാഹുവിനോടുള്ള ബന്ധം, അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ അത്രക്കുമേൽ നമുക്ക് നൽകാൻ വന്ന അള്ളാഹുവിന്റെ കരുണയാണ് അർറഹ്മത്തുൽ മുഹ്ദാ. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു വഴിയിൽ അള്ളാഹുവിനോടുള്ള ബന്ധവും അള്ളാഹുവിനോടുള്ള തവക്കലും അവനോട് ഭയവും അവനിൽ പ്രതീക്ഷയുമുള്ള സത്യവിശ്വാസികൾക്ക് അവൻ നൽകുന്ന ഹൃദയ വെളിച്ചം അള്ളാഹു നമുക്കും നൽകട്ടെ. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറു സമാവാതി വൽ അർദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യൂമു സമാവാതി വൽ അർദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് أنت ملك السماوات والأرض ومن فيهن ولك الحمد أنت الحق. اللهم لك الحمد أنت الحق ووعدك حق ولقاؤك حق والجنة حق والنار حق والصراط حق. اللهم നിന്നെ ഭയപ്പെടുന്ന ഹൃദയം നൽകണേ തമ്പുരാനെ, നിന്നെ ഓർക്കാൻ കഴിയുന്ന ഹൃദയം നൽകണേ റബ്ബേ, നിനക്ക് നന്ദി പറയുന്ന നാവ് നൽകണേ തമ്പുരാനെ, നിനക്കനുസരിക്കുന്ന ശരീരം നൽകണേ റബ്ബേ, വിഷമങ്ങളിൽ പരാധീനതകളിൽ ബുദ്ധിമുട്ടുകളിൽ നീ ഞങ്ങൾക്ക് കൂട്ടിനുണ്ടാവണേ തമ്പുരാനെ. അല്ലാഹു ഉമ്മത്തിനെ നീ സംരക്ഷിക്കണേ റബ്ബേ, ഈ ഉമ്മത്തിനെ നീ കാവലാളാവണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. مغرب വാങ്ങ വിളിക്കാൻ സമയമായി, അതുകൊണ്ട് വുദൂഉടുത്ത് പള്ളിയിലേക്ക് നീങ്ങാനുള്ള നേരമായി. الله سبحانه وتعالى മജ്‌ലിസ് സ്വീകരിക്കട്ടെ. സുബ്ഹാനക اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم أجمعين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരല്പസമയം കൂടെ, ഒരു അരമണിക്കൂർ അത്രയും നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. അതോടുകൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് കുന്നംകൈ തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള ക്ലാസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ആ പരിപാടികളൊക്കെ വളരെ ഭംഗിയായി വിജയിപ്പിച്ചതിന്റെ ശേഷമേ നമ്മൾ പോകാവൂ എന്നറിയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ മനോഹരമായ ആ ഒരു പ്രകാശധാരയിലേക്കാണ് നമ്മൾ എത്തി നോക്കിക്കൊണ്ടിരുന്നത്. എപ്പോഴും ഉന്നതങ്ങളിലേക്ക് നോക്കാൻ അല്ലെങ്കിൽ ഉദാത്തമായ ഒരു ഭാവി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആഹ്വാനം തിരുനബിയുടെ ജീവിതത്തിൽ ധാരാളം കാണാൻ കഴിയും. നമ്മൾ സാധാരണ പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് പ്രതിസന്ധിയാണ്, പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം എന്താവും, ഈ ആശങ്കകൾ സത്യത്തിൽ ആശങ്കകൾക്ക് വഴിയുണ്ടെങ്കിൽ തന്നെയും അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രതീക്ഷ നമ്മൾ വെക്കേണ്ട ആളുകളാണ്. എല്ലാം ശരിയാവും, എല്ലാം റാഹത്തിലാകും, അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകും. നമുക്കെന്താ അങ്ങനെ വിചാരിച്ചൂടെ? നമ്മൾ വിചാരിക്കും ഭരണം ഇനി ഇങ്ങനെയാണ്, കേന്ദ്രം അങ്ങനെയാണ്, സംസ്ഥാനം ഇങ്ങനെയാണ്, ലോകഭരണം ഇങ്ങനെയാണ്, അമേരിക്ക അങ്ങനെയാണ്, എന്തോ ആയിക്കോട്ടെ, ഇവിടെ റബ്ബുൽ ആലമീൻ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുന്നില്ലേ? നമ്മളത് ആലോചിക്കണ്ടേ? നമ്മുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഇടപെടൽ സംഭവിക്കും, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും
ഈ ഉമ്മത്ത് ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം എന്നാണ്. തഫാഉല് വേണം, തഫാഇലിങ്ങളാവണം, ശുഭപ്രതീക്ഷ വേണം ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഖിയാമത്തിനെ കുറിച്ചുള്ള ഹദീഫൊക്കെ വന്നപ്പോ ഇദാ ഖാമത്തിൽ ഖിയാമ ഫി യദി അഹദികും ഫസീല ഫലിഗ്രിസ്ഹാ, വളരെ സ്വഹീഹായ ഹദീസാണ്. ഖിയാമത്ത് നാൾ ഇങ്ങനെ സംഭവിക്കുന്ന ആ ഒരു അവസാന ഘട്ടത്തെ, അന്ത്യനാളിന്റെ പ്രകമ്പനങ്ങളും പ്രഘോഷങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോ, ദാ ഈ ലോകം ഇടിഞ്ഞു തകർന്ന് തീർന്നു എന്ന് തോന്നുന്ന ഒരു നേരം നിങ്ങളൊരു ചെടി കുഴിച്ചിടാൻ പോവുകയായിരുന്നു, അപ്പോഴാണ് ഈ ഒച്ചപ്പാടുകളൊക്കെ കേൾക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും നിങ്ങൾ ആ ചെടി കുഴിച്ചിട്ടിട്ടെ, ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങാവൂ. ഇനിയിപ്പോ ഞാനിത് കുഴിച്ചിട്ടുണ്ട്, എന്ത് കാര്യം, ആരിത് നനച്ചുകൊടുക്കും, ഇത് എങ്ങനെ വളരും, എന്ന് വളർന്നിട്ട് ആർക്ക് ഉപകാരപ്പെടാൻ, ലോകം അവസാനിക്കല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് കുഴിച്ചിടണം, എന്നിട്ട് നിങ്ങൾ ഖിയാമത്തിന് ഒരുങ്ങിക്കോളൂ എന്ന് ഹബീബുന റസൂലുള്ളാഹ്. ഇതൊരു ഭയങ്കര ഹദീസല്ലേ, എന്താ അതിന്റെയൊക്കെ ആശയം? ലോകം തീർന്നു, അവസാനിച്ചു, ഇനി 10 കൊല്ലമുള്ള ഖിയാമത്തിനാൾ ഞാൻ എന്തിനാ വീട് വെക്കണതൊക്കെ ഒരു തമാശ പറയുന്ന കേട്ടു. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊന്നും അല്ല സംഭവം. ലോകം ഇതിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു പോയില്ലേ ഇവിടെ, ലോകമഹായുദ്ധങ്ങൾ, മില്യൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സംഭവങ്ങൾ. ലോകം പിന്നെയും തിരിച്ചു വരും, പ്രതിസന്ധികൾ വരും, പക്ഷെ വീണ്ടും തിരിച്ചു വരും. ചരിത്രത്തിന്റെ ഒരാവർത്തനം അങ്ങനെയാണ്. പക്ഷെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, നമ്മൾ അങ്ങനെയാവണം. അതിന്റെ മാതൃകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖന്ദഖ് യുദ്ധം നടക്കുമ്പോ ഖന്ദഖിന്റെ കുഴിയിൽ കണ്ട വലിയൊരു പാറക്കല്ല്, വശദ്ദ മിൻ സഗബിൻ അഹ്ഷാഅഹു വതവാ തഹ്ത അൽഹിജാറതി കശ്ഹൻ മുതറഫൽ അദമി. ഇമാം ബൂസീരി ബുർദയിൽ ഖന്ദഖിലെ ഹബീബിന്റെ ആ ഒരു അനുഭവം പറയുകയാണ്. നിബിദങ്ങളുടെ ആ മനോഹരമായ മേനിയിൽ വയറ്റത്ത് 2 കല്ല് കഷ്ണം വെച്ച് കെട്ടിയതും എന്നിട്ട് നിബിദങ്ങൾ അധ്വാനിച്ചതും, നബിയെ അങ്ങ് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അങ്ങയുടെ വയറ്റത്തങ്ങ് 2 കല്ല് വെച്ച് കിട്ടിയില്ലയോ നബിയെ? കശ്ഹൻ മുതറഫൽ അദമി, വളരെ ലോലമായ ഹബീബിന്റെ ശരീരത്തിലാണത് പരുപരുത്ത പാറക്കഷ്ണങ്ങൾ ലഭിതങ്ങൾ വെച്ച് കെട്ടിയത്. വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആ സമയം ലഭിതങ്ങളോട് സ്വഹാബിമാർ പരാതിയുമായി വന്നു, നബിയേ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റാത്ത പാറക്കഷ്ണം, അത് ഹബീബായി നബിയെ അങ്ങ് സഹായിച്ചു തരണം. ആ ഒരു ചെറിയ ഹാമർ എടുത്ത് നബിതങ്ങൾ ആ പാറയിൽ കൊട്ടുകയാണ്. ഓരോ കൊട്ടിലും 3 തവണയാണ് നബിതങ്ങൾ കൊട്ടിയത്. 3 പ്രകാശബീജി മിന്നൽ പിണർ പോലെ പറക്കുന്നത് കാണുന്നു. അവർ ചോദിച്ചു, നബിയെ എന്താണിതൊക്കെ? അല്ലാഹു തആല എനിക്ക് കാണിച്ചു തരുന്നു, ഉരീതു ഖുസൂറ കിസ്റ വ ഖൈസർ സൗഫ യഫ്തഹുഹ അല്ലാഹു ലീ. കിസറയുടെയും കൈസറിന്റെയും കോട്ടക്കൊത്തളങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു, അള്ളാഹു എനിക്കതെല്ലാം, എനിക്ക് അള്ളാഹു ഫതഹാക്കി തരും എന്ന് എനിക്ക് അള്ളാഹു വിവരം തരുന്നു. കിസറയുടെയും കൈസറിന്റെയും കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. സൗഫ യഫ്തഹു അല്ലാഹു ലീ, അള്ളാഹു എനിക്കതെല്ലാം നൽകാൻ പോകുന്നു. ആ പറഞ്ഞത് ലോകത്തെ പ്രഗത്ഭമായ 2 സാമ്രാജ്യങ്ങളെയാണ്. മദീന എന്ന കൊച്ചുനാടിനെ സംരക്ഷിക്കാൻ കിടങ്ങുകുഴിക്കുന്ന നേരത്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ വഹയെ അള്ളാഹു തആല നൽകുന്നത്. കിസറയും കൈസറിന്റെയും ഭരണകൂടം മുഴുവനും ഈ ദീനിന് കീഴ്പ്പെടുന്ന കാലം വരും. ആ ശുഭാപ്തി വിശ്വാസമാണ് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പലപ്പോഴും പറഞ്ഞു തന്നത്. അള്ളാഹു തആല എനിക്ക് ഈ ഭൂമിയെ ചുരുക്കിത്തന്നു, നിബിദങ്ങൾ കണ്ട സ്വപ്നമാണത്.
فرأيت ما بلغ ملك أمتي എന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന അധികാരം എവിടെയൊക്കെയാണോ ഔമാ യഫ്തഹുല്ലാഹു അലയ്യ, എവിടെയൊക്കെയാണോ ഈ ദീൻ വിജയിച്ചടക്കുന്നത്, ആ രാജ്യങ്ങളെല്ലാം എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖിലെ പ്രഖ്യാപനം കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞു. ഖന്ദഖിൽ നബിതങ്ങൾ പറഞ്ഞ കിസറയും കൈസറും അല്ലാഹു സീസറിന്റെയും ഖുസ്രുവിന്റെയും സാമ്രാജ്യം ഈ ദീനിന് അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ് 15 വർഷം കഴിഞ്ഞതിന്റെ ശേഷം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കിസറയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് പറയുന്നത്, അല്ലാഹു അക്ബർ, കം തറഖൂ മിൻ ജന്നാതിൻ വഉയൂൻ തങ്ങളവറുകൾ ഈ പരിപാടിയുടെ ഏറ്റവും മുഖ്യമായ തങ്ങളുടെ നസീഹത്തും തങ്ങളുടെ പ്രാർത്ഥനയുമാണ് ഇനി നടക്കാൻ പോകുന്നത്. തങ്ങൾ എത്തിക്കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തായാലും തങ്ങളുടെ ഒരു നസീഹത്തുണ്ടാവും, അത് തങ്ങൾ പറയുന്നേ ചെയ്യും. അതെന്തായാലും നമ്മൾക്ക് കേൾക്കുകയും അനുസരിക്കുകയും പഠിക്കാനും നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന പല വിഷയങ്ങളിലുമുള്ള ഉണർത്തലുകൾ തങ്ങളുടേതായ ഒരു ശൈലിയിൽ തങ്ങൾ എന്തായാലും കുറച്ച് സംസാരിച്ചതിന്റെ ശേഷമായിരിക്കും ഇൻഷാല്ലാ ദുആ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു എല്ലാം ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കുമ്പോൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളവറുകൾ, തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഈ മഗ്‌രിബിന്റെ ശേഷം കൂടെ ഞാൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരു ചെറിയ ഒരു പള്ളി ഉദ്ഘാടന പരിപാടിയും കഴിഞ്ഞ് ആലമ്പാടിയിൽ 8:30 അവിടെ പ്രഭാഷണം തുടങ്ങണം. അതിനിടയ്ക്ക് ഇവിടുത്തെ ക്ഷീണോ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വേണം അവിടെ തുടങ്ങാൻ. അപ്പൊ തങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ മഗ്‌രിബിന്റെ ശേഷം ഒരു വർക്കത്തിന് തങ്ങളോട് ഉള്ള സ്നേഹത്തിന്റെയും അദബിന്റെയും പേരിൽ സംസാരിച്ചത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കുന്നുംകൈ തങ്ങളവറുകൾ തന്നെ ധാരാളം തങ്ങൾക്ക് തന്നെ സമയം ആവശ്യമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ തന്നെ ഒരല്പ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കിസ്റയും കൈസറും കീഴടക്കപ്പെടുമെന്ന് പറഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധം കഴിഞ്ഞ് ആ കിസ്റയുടെ കൊട്ടാരത്തിലേക്ക് കയറിച്ചില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞു കിസ്റയുടെ കൊട്ടാരത്തിലേക്ക് കയറിച്ചില്ല. മഹാനവർകൾ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ വലിയവനാ, ഞങ്ങൾ ഇതിനൊന്നും ആളുകളല്ല. ഇത്ര വലിയൊരു സാമ്രാജ്യം കീഴടക്കാൻ മാത്രമുള്ള സൈനിക ബലം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾക്ക് ഈമാനിന്റെ ബലമല്ലാതെ ആയുധത്തിന്റെയോ എണ്ണത്തിന്റെയോ ബലത്തിലല്ല. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. നമ്മളെന്താ അങ്ങനെ മനസ്സിലാക്കാത്തത്? നമ്മൾ വളരെ നിരാശാജനകമായിട്ടാണ് സംസാരിക്കുക. നമ്മളൊക്കെ സാധാ ഇനി അടുത്ത ഗവൺമെന്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും, നമ്മളൊക്കെ ഇവിടുന്ന് പോകാൻ പറയും, വരുന്നത് വരട്ടെ വഴിയിൽ വെച്ച് കാണാം എന്ന് ചിന്തിക്കുന്ന ഒരു ധൈര്യം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇടപെടലും സജ്ജനങ്ങളും ദുആയിരക്കുന്ന കൈകളും ആകാശത്തേക്ക് ഉയർന്നാൽ ഏത് ശക്തിക്കാണ് ഈ ഉമ്മത്തിനെ തകർക്കാൻ കഴിയുക? ദുആ കൊണ്ട് ജയിച്ചടക്കാൻ കഴിയുന്നവരാണ് നമ്മൾ, ആയുധം കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല. എന്തിനു പേടിക്കണം? അതുകൊണ്ട് നമ്മൾ മുത്തഫായിലീങ്ങളാണ്, ശുഭപ്രതീക്ഷയിലാവണം. നല്ലത് വരും, ഒരു നല്ല കാലം വരും, എല്ലാം റാഹത്തിലാവും, അള്ളാഹു എല്ലാം പരിഹരിച്ചു തരും എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സഅദ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് അഷറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണിത്. അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലി കിസ്റയുടെ കൊട്ടാരത്തിലേക്ക് കയറിയപ്പോ, അല്ലാഹു അക്ബർ, കം തറഖൂ മിൻ ജന്നാതിൻ വനഈം, കം തറഖൂ മിൻ ജന്നാതിൻ വഉയൂൻ വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ.
എത്രയെത്ര അരുവികളും തോട്ടങ്ങളും മനോഹരമായ പുൽത്തകിടുകളും മനോഹരമായ കൊട്ടാരങ്ങളും എന്തൊക്കെയാണ് കിസറമാർ ഉപേക്ഷിച്ചു പോയത്. അവരാസ്വദിച്ച എന്തെല്ലാം ഇവിടെ ബാക്കി കിടക്കുന്നു, എല്ലാം അല്ലാഹു സജ്ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു കൊടുത്ത പോലെ കിസറമാർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ എല്ലാം ഈ ഉമ്മത്തിന്റെ കൈകളിലേക്ക് അല്ലാഹു നൽകിയല്ലോ. ആ പറയുമ്പോൾ ഹബീബായ നിബിദങ്ങൾ നൽകിയ ആ ഒരു സുവിശേഷത്തിന്റെ മുത്തുനിബിദങ്ങളുടെ തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ 15 കൊല്ലം കഴിഞ്ഞ ശേഷമാണിത്. 15 കൊല്ലം, ഇനി 15 അല്ല 800 കൊല്ലം നിബിദങ്ങൾ പറഞ്ഞ് 800 കൊല്ലം കഴിഞ്ഞിട്ട് നടന്ന സംഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മദീനതൈന തുഫ്തഹു അവ്വല, ആദ്യമായി കീഴടക്കപ്പെടുന്ന നഗരം ഏതാണ് നബിയെ? കുസ്തൻസുനിയ അമിർ റൂമിയ, ഇറ്റലിയിലെ തലസ്ഥാനമായ റോം പട്ടണമാണോ, റോമാണോ നബിയെ? അതല്ല, കോൺസ്റ്റാന്റിനോപ്പിളാണോ, തുർക്കിയാണോ? കോൺസ്റ്റാന്റിനോപ്പിളോ റോമോ ഏതാണ് ആദ്യം കീഴടക്കപ്പെടുന്നത് എന്ന് നബിദങ്ങളോട് ചോദിച്ചപ്പോൾ ഹബീബായ നബിദങ്ങൾ പറഞ്ഞു, ആദ്യമായി കീഴടക്കപ്പെടുന്നത് കുസ്തൻസുനിയ കോൺസ്റ്റാന്റിനോപ്പിളാണ്. മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഏറ്റവും നല്ല ധർമ്മസമര സേനാനിയായ തുർക്കി കീഴടക്കിയ മുഹമ്മദുൽ ഫാത്തിഹിന്റെ കരങ്ങളാൽ, ചെറുപ്പക്കാരനായ മുഹമ്മദ് ബിൻ ഫാത്തിഹിന്റെ കരങ്ങളാൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യമായി കീഴടക്കപ്പെടുന്നു. ആ സംഭവം ഹദീസ് പുലരുന്നത് മുത്തനിബിദങ്ങൾ പറഞ്ഞ 800 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ഇനി റൂമിയ, റോം ഇനി ബാക്കി കിടക്കുകയാണ്, അതും കീഴടക്കപ്പെടുമെന്ന് ഹബീബന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിന്റെ തൗഹീദിന്റെ ശബ്ദം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ശബ്ദം, അല്ലാഹുവിന്റെ ദീനിന്റെ ഈ സന്ദേശം ഭൂഖണ്ഡങ്ങൾ മുഴുവൻ മറികടന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ കടന്നു വന്ന് ഇനി ഇതാ യൂറോപ്പിലേക്ക് കടന്ന് റൂമിയ എന്ന് പറയുന്ന റോം നഗരം പോലും ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വിളികളാൽ മുഖരിതമാകാൻ പോകുന്നുണ്ട് എന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിദങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. സുറാഖത്ത് ബിൻ മാലിക് എന്ന മനുഷ്യൻ മഹാനായ ഹബീബിനെ അന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബിദങ്ങളെ തലയെടുക്കാൻ വന്ന നേരത്ത് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ തന്റെ കുതിരയുടെ കുളമ്പുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോ യാ റസൂ യാ മുഹമ്മദ് മുഹമ്മദ് നബിയേ, മരുഭൂമിയുടെ നടുവിൽ വെച്ച് നബിദങ്ങളെ വിളിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവും ഹബീബും ഒട്ടകപ്പുറത്ത് പോകുന്ന യാത്രയിൽ ഹബീബിന്റെ തലവെട്ടാൻ വന്ന മനുഷ്യന്റെ കുതിരയുടെ കൈകാലുകൾ മുഴുവനും അല്ലാഹു ഭൂമിയോട് വിഴുങ്ങാൻ പറഞ്ഞപ്പോ നബിയേ മുഹമ്മദ് നബിയേ എന്ന് നിലവിളിച്ച മനുഷ്യനോട് വന്നോളൂ 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 സുറാഖ വന്നോളൂ. സുറാഖയുടെ കിതപ്പടങ്ങിയപ്പോ ആലോചിച്ചു പോകുന്നു, 100 ഒട്ടകമാണ് ആ പോകുന്നത്, ആ മനുഷ്യന്റെ തല കൊണ്ടു കൊടുത്താൽ 100 ഒട്ടകമാണ് മക്കാരായ കുറേശികൾ പ്രഖ്യാപിച്ചത്, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കട്ടെ. രണ്ടാമതും നബിദങ്ങളുടെ പിന്നാലെ ചെന്ന് വാളുകൊണ്ട് വെട്ടാനോങ്ങിയപ്പോ ഭൂമിയോടല്ലാഹു വിഴുങ്ങാൻ പറഞ്ഞില്ലയോ, കൈകാലുകൾ ഭൂമിയിലേക്ക് ആഴുകയാണ്. വീണ്ടും നിലവിളിച്ചു, യാ മുഹമ്മദു മുഹമ്മദു നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ഉഖ്റുജിയാ സുറാഖ വന്നോളൂ, സുറാഖ വന്നോളൂ, വന്നോളൂ, സുറാഖ വന്നോളൂ. സുറാഖത്ത് ബിൻ മാലിക് പുറത്തു വരുന്നു. 3ാമത്തെ തവണയും ഹബീബിന്റെ തലയെടുക്കാൻ വാളുകൊണ്ട് വെട്ടുന്ന നേരത്താണ് കുതിരയുടെ കാലുകൾ ഒന്നാകെ ഭൂമിയിലേക്ക് അണ്ടുപോയത്. ആ നേരം ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇനിയില്ല ഇനിയില്ല, ഞാനൊരിക്കലും അങ്ങ് ഉപദ്രവിക്കില്ല നബിയേ, മാപ്പ്, എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കി തരണം, ഞാനിതാ അങ്ങയോട് പൊറുക്കൽ അങ്ങയോട് മാപ്പ് തരാൻ പറയുന്നു, നബിയേ എനിക്ക് മാപ്പാക്കി തരണം. മുത്ത് നബിയോട് മാപ്പ് ചോദിക്കുന്നു. സുറാഖ സുറാഖ ഓടി വന്നിട്ട് പറയുന്നു, യാ മുഹമ്മദ് മുഹമ്മദ് നബിയേ, അങ്ങയുടെ കൂടെ ദിവ്യമായൊരു ശക്തിയുണ്ട്, അങ്ങൊരു സാധാരണക്കാരനല്ല, അങ്ങയുടെ കൂടെ ദിവ്യമായ എന്തോ ഒരു ശക്തി അങ്ങയെ സംരക്ഷിക്കുന്നുണ്ട്.
ഹബീബായ നബി തങ്ങൾ ജനങ്ങളാൽ കൊല്ലപ്പെടേണ്ട ആളായിരുന്നില്ല നബി തങ്ങൾ. റിസാലത്തിന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്ത് പൂർത്തിയാകുന്നത് വരേക്കും അള്ളാഹു ഹബീബായ നബി തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഹബീബായ നബിയെ അള്ളാഹു തആല കഫാകൽ മുസ്തഹ്സീൻ, അങ്ങയെ പരിഹസിക്കുന്നവരോട് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയെ നാം സംരക്ഷിക്കും. വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ അങ്ങയെ നാം സംരക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വചനം പുലരുകയാണ്. സുറാഖ ഇസ്ലാമിനോട് താല്പര്യം കാണിച്ചു തുടങ്ങി. നബിയെ ഞാൻ അങ്ങയുടെ പക്ഷത്ത് ചേരാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഷഹാദത്ത് അവിടെ വിളിച്ചു പറഞ്ഞില്ലെന്നാണ് പ്രബലപക്ഷ ചരിത്ര പണ്ഡിതന്മാർ. സുറാഖ നബി തങ്ങളോട് ഒരു കടലാസിൽ എഴുതിച്ചു വാങ്ങിച്ചു, നബിയെ ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്, അതുകൊണ്ട് അങ്ങയുടെ അനുയായികൾ എന്നെ അവരിൽപ്പെട്ട ഒരാളായി ഗണിക്കാൻ വേണ്ടി ഒരു രേഖ, ഒരു കത്ത്, ഒരു ഉറപ്പങ്ങ് എഴുതി തരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എഴുതി കൊടുക്കാൻ പറയുന്നു. മുത്തലിബി തങ്ങൾ അന്നേരം സുറാഖയെ നോക്കി പറയുന്നു, സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്രാ. സുറാഖ കിസ്രയുടെ, കിസ്ര എന്ന രാജാവിന്റെ ഖുസ്രുവിന്റെ കൈകളിൽ അണിയുന്ന ആഭരണങ്ങൾ, വളകൾ, ആ സ്വർണത്തിന്റെ വെള്ളിയുടെ മുത്തിന്റെ വളകൾ സുറാഖ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും? സുറാഖ എങ്ങനെയുണ്ടാകും? സുറാഖ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ കിസ്ര ബിനു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്രയാണോ പേർഷ്യൻ രാജാവിനെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? അതെ അതെ എന്ന് നബി തങ്ങൾ. കിസ്ര എന്ന പേർഷ്യയുടെ രാജാവിന്റെ കൈകളിൽ അണിയുന്ന വളകൾ, കിസ്ര കിസ്രയുടെ ആഭരണങ്ങൾ, കിസ്രയുടെ ആഭരണങ്ങൾ ഇതാ സുറാഖ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടും. അത് നിബിധങ്ങൾ പറയുന്നതോ മദീനയിലേക്ക് നിബിധങ്ങൾ രക്ഷപ്പെട്ടു ഓടുന്ന നേരത്തെ, മദീനയിലേക്ക് നിബിധങ്ങൾ ഓടുന്നു, മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോകുന്ന നേരത്ത്, ജീവൻ അപായപ്പെട്ട് കിടക്കുന്ന നേരത്ത് മുത്തു നിബിധങ്ങൾ കിസ്രയെ കാണുന്നു, കൈസറിനെ കാണുന്നു, എത്യോപ്യ കാണുന്നു, യമൻ കാണുന്നു, ഷാം കാണുന്നു. ഇതെല്ലാം അല്ലാഹു വിജയം നൽകി ഉമ്മത്തിനെ സഹായിക്കുന്ന വാർത്തകളാണ് മുത്ത ഹബീബിന്റെ വായിൽ നിന്ന് കേൾക്കുന്നത്. സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ അനുഭവം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം ഏകദേശം 20 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം മുത്ത നബിതങ്ങൾ ആ വാക്ക് പറഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കിസ്രയിലേക്ക്, കിസ്രയുടെ സാമ്രാജ്യത്തോടുള്ള ഒരു എക്സ്പെഡിഷൻ നടക്കുന്നത്. ആ സൈന്യം വിജയിച്ചടക്കുന്നു. ഖാദിസിയ യുദ്ധം, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കിടന്നുകൊണ്ട് നിയന്ത്രിച്ച യുദ്ധമാണത്. കാന യുദീറുൽ മഅറഖത അലാ ബസ്നിഹി, കിടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച്, നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ വ്രണങ്ങളാൽ, മുറിവുകളാൽ സഅദ് റളിയല്ലാഹു അൻഹു വിഷമിച്ച നേരത്താണ് ആ യുദ്ധത്തിന്റെ നിയന്ത്രണം ഒരു കയറിന്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച സഅദ് റളിയല്ലാഹു അൻഹു ആ ആഭരണങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോ ഉമർ എന്നവർ വിളിക്കുന്നു, എവിടെയാണ് സുറാഖ, അയ്ന സുറാഖത്ത് ഇബ്നു മാലിക്. അപ്പോഴേക്കും അവർ സ്വഹാബിയായിരുന്നു. സുറാഖ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞു. സുറാഖ ഇവിടെ, അനഹാദാ അനദായ ഉമർ, ഞാനിതാ ഇവിടെ, സുറാഖ ഇങ്ങോട്ട് വരൂ. സുറാഖ നിങ്ങളോട് നിബിധങ്ങൾ പറഞ്ഞ ഒരു പ്രവചനം ഓർമ്മയുണ്ടോ? എന്താണ് ഉമറെ നിങ്ങൾ പറയുന്നത്? സുറാഖ നിങ്ങളോടൊന്ന് മുത്തു നിബിധങ്ങൾ മദീനയിലേക്കുള്ള ഹിജറ നടക്കുമ്പോൾ നിങ്ങൾ ഹബീബിന്റെ തലവെട്ടാൻ വന്ന നേരത്ത് നിങ്ങളെ നോക്കി നിബിധങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കിസറയുടെ കൈകളിലെ ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ചാർത്തപ്പെടുന്ന നേരം, ആ ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. സുറാഖ അതാണ് ഇവിടെ സംഭവിച്ചത്. ഹബീബായ നിബിധങ്ങൾ പറഞ്ഞ വാക്ക് പുലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൈതരു സുറാഖ, ഈ ആഭരണങ്ങൾ ഇനി നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിസ്റയുടെ ആഭരണങ്ങൾ നൽകുന്നു ഈ സ്വഹാബിക്ക്. എപ്പോഴാ നബിതങ്ങൾ ഇത് പറയുന്നത്? സ്വന്തം ഉമ്മത്തിനും ഹബീബായ നബിതങ്ങൾക്ക് പോലും നിലനിൽപ്പിന് ഭീഷണിയുണ്ടായ ആ ഒരു ഹിജറ നടക്കുന്ന നേരത്ത്, പ്രതിസന്ധികൾക്കിടയിലാണ് ഏറ്റവും നല്ല പ്രതീക്ഷയുടെ വാതായനങ്ങൾ ഹബീബ് നമുക്ക് തുറന്നു തരുന്നത്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് അപകടം സംഭവിക്കില്ല. അൽ ഖൈറു ഫിയ്യ വ ഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ,
നമ്മൾ സന്മാർഗത്തിലാണെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുകയും മാതാപിതാക്കളോട് സ്നേഹവും അനുസരണയും ഉണ്ടാവുകയും നന്മയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ പ്രഖ്യാപനമാണത്, അൽ ഖൈറു ഫീയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരേക്കും നന്മ എന്നിലാണ്, എന്റെ ഉമ്മത്തികളിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് ഇൻവെൻഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്, ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു, മുസ്ലിമീങ്ങൾ എന്ത് കണ്ടുപിടിച്ചു, ഏതെങ്കിലും കാർ മാനുഫാക്ചർ ചെയ്തോ, ഈ ചോദ്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരിക്കെ തന്നെ മുത്തനബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന എന്റെ ഉമ്മത്തികൾ, അൽ ഖൈറു ഫീ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ, ലോകാന്ത്യം വരേക്കും നന്മ എന്റെ ഉമ്മത്തികളിലാണ്, എന്നിലാണ്, എന്റെ ഉമ്മത്തിലാണ് നന്മയുള്ളതെന്ന് ഹബീബുനാ റസൂലുള്ളാ. ജഹാമേ അഹ്ല ഈമാൻ സൂറത്തെ ഖുർശീദ് ജീതേ ഹേ ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഉധർ ഡൂബേ ഇധർ നിക്കലേ. ലോകത്ത് മുസൽമാന്മാർ മുസ്ലിമീങ്ങൾ സൂര്യനെ പോലെയാണ്, ഇധർ ഡൂബേ ഉധർ നിക്കലേ, ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും, അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും. ശാശ്വതമായ അസ്തമയം ഈ ഉമ്മത്തിനുണ്ടാവുകയില്ല. അടിച്ചമർത്തലുകളും ഭരണകേന്ദ്രങ്ങളുടെ ഇടപെടലുകളും ഉണ്ടായ ഒരു സമുദായത്തെ നിഷ്കാസനം ചെയ്യാനും വംശഹത്യ നടത്താനും ഏതെല്ലാം രാജ്യങ്ങളുടെ ഗവൺമെന്റുകൾ എത്രയധികം കെണിഞ്ഞ് പരിശ്രമിച്ചാൽ തന്നെയും ഒരു ഭാഗത്ത് ബർമ്മയിലും ബർമ്മ പോലെയുള്ള പ്രദേശങ്ങൾ അടിച്ചൊതുക്കപ്പെടുമ്പോൾ അങ്ങ് ഗ്രീസിലും ഡെൻമാർക്കിലും ഫ്രാൻസിലും അമേരിക്കയിലും ഗൾഫ് അതുപോലെ തന്നെ യൂറോപ്യൻ നാടുകളിലും ഓസ്ട്രേലിയയിലും ഈ ദീൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടിച്ചമർത്തുമ്പോൾ അവിടെ ഉയരുന്നു, അവിടെ അടിച്ചമർത്തുമ്പോൾ ഇവിടെ പൊങ്ങുന്നു എന്നല്ലാതെ ശാശ്വതമായ ഒരു പരാജയം ഒരസ്തമയം ഈ ഉമ്മത്തിന് വരികയില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ആളുകൾ തിന്മ ചെയ്യുന്നത് കൂടുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകരുത്. വലോ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയുടെ ആൾക്കൂട്ടം കൂടുമ്പോൾ നന്മയുടെ ആളുകൾ കുറവാണല്ലോ എന്ന് പറഞ്ഞു മാറി നിൽക്കരുത്. നിസ്കരിക്കാത്തവർ കൂടുതലല്ലോ എന്ന് പറയരുത്. മദ്യപാനവും മയക്കുമരുന്നും കൊണ്ട് നടക്കുന്നവർ ഒരുപാടല്ലോ, ഒരുപാട് ആളുകൾ വഴിതെറ്റി ജീവിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാനും വഴിതെറ്റട്ടെ എന്നല്ല പറയേണ്ടത്. ജനങ്ങൾ മുഴുവൻ വഴിതെറ്റിയാലും ഞാൻ ഒറ്റക്ക് ഗരീബൻ, അവർക്കിടയിൽ വിചിത്രനായിട്ട് തന്നെ ഞാൻ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കും. ഇസ്ലാം തുടങ്ങുമ്പോൾ ആളെണ്ണം കുറവാണ്, എന്നാൽ ഖിയാമത്തിനോടടുക്കുമ്പോൾ ആളെണ്ണം കുറഞ്ഞു വരും. എന്നാൽ തന്നെയും നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. തൂബാലിൽ ഖുറബ, ആ സജ്ജനങ്ങൾ കാണുന്ന സർവമാന നന്മയും. ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അഞ്ചു നേരം നിസ്കരിക്കുകയും നാവും കണ്ണും ശരീരവും മനസ്സും സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അജുർ ഖംസീന മിൻകും, സ്വഹാബികളെ അന്ത്യനാളിൽ വരുന്ന വിശ്വാസികൾക്ക് നിങ്ങളിലെ 50 ആളുകളുടെ കൂലിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഖംസീന മിന്നാ ഔ ഖംസീന മിൻഹും, നബിയെ ഞങ്ങളിൽപ്പെട്ട 50ഓ അവരിൽപ്പെട്ട 50ഓ എന്ന് ചോദിച്ചപ്പോൾ ബൽ മിൻകും, നിങ്ങളിൽപ്പെട്ട 50 സുഹാബിമാർ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം ആ അന്ത്യനാളിനോടടുക്കുന്ന കാലം ചെയ്യുന്നവർക്കുണ്ട്. എന്തുകൊണ്ട് നബിയെ അല്ലാഹു അവർക്ക് അത്രയും വലിയ കൂലി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇന്നകും തജിദൂന അലൽ ഖൈരി അഅവാനാ വഹും ലാ യജിദൂൻ, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ സഹായികളുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടുകൾ നന്മയാണ്, എല്ലാവരും നന്നായി ജീവിക്കുന്നവർ, മദ്യപാനികളില്ല, വ്യഭിചാരികളില്ല, തോന്നിവാസികളില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ എളുപ്പമാണ്. എല്ലാ പെൺകുട്ടികളും ഹിജാബിൽ നടക്കുന്ന പെൺകുട്ടികൾ, എല്ലാവരും അച്ചടക്കത്തിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾ, എന്നാൽ അന്ത്യനാളിനോടടുക്കുമ്പോൾ അവരുടെ ക്യാമ്പസുകളിൽ അവരുടെ കോളേജുകളിൽ അച്ചടക്കമുള്ള ഹിജാബ് ധരിക്കുന്നത് വിരലെണ്ണാവുന്നത്, നന്നായി ജീവിക്കുന്നത് വിരലെണ്ണാവുന്ന ആളുകളെ, അവർക്ക് സഹായിക്കാൻ ആളുകളില്ല, അവർക്ക് നന്മയിലേക്ക് അവരെ കൊണ്ടുപോകാൻ കൂട്ടുകാരില്ല, അവർ ഒറ്റക്ക് നൽകുന്ന ഒറ്റക്ക് ചെയ്യുന്ന അവരുടെ അധ്വാനമാണത്. ആ അധ്വാനത്തിന് അല്ലാഹു നിങ്ങളിലെ 50 ആളുകളുടെ കൂലി അല്ലാഹു നൽകുമെന്ന് ഹബീബുന റസൂലുള്ളാഹ്. അല്ലാഹു തആല നമ്മുടെ അമലുകൾക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. 50 സ്വഹാബത്തിന്റെ കൂലി എന്ന് നബി തങ്ങൾ പറഞ്ഞ ആഖിറു സമാനിലെ അമലെടുക്കുന്ന സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കൽബുകളെ മനസ്സിനെ ശരീരത്തെ അല്ലാഹു
നന്നാക്കി തരട്ടെ, പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, യുമ്മത്തിനെ അല്ലാഹു ഖൈറിലാക്കി തരട്ടെ, യുമ്മത്തിന്റെ ഭാവി അല്ലാഹു സുമോഹനമാക്കി തരട്ടെ, സുഭദ്രമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ പാവപ്പെട്ട രണ്ട് കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ നമ്മുടെ സുബുലിസ്സലാം യുവജന സംഘത്തിന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായം ആ വഴിയിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ വളണ്ടിയർമാർ, നമ്മുടെ ചെറുപ്പക്കാർ സമീപിക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അതിനോട് നല്ല നിലയ്ക്ക് സന്തോഷത്തോടെ സഹകരിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, അൽ ബുഖാരി കുന്നുംകൈ തങ്ങളെ പുറകൾ നമ്മുടെ വേദിയിൽ ഇത്രയും നേരത്തെ തങ്ങൾ എത്തിയത് കണ്ടപ്പോൾ എനിക്കെന്നെ വല്ലാത്ത അത്ഭുതം തോന്നിയിട്ടുണ്ട്. മഹാനായ സയ്യിദ് അവറുകളുടെ വിലപ്പെട്ട സമയം അത്രയും നേരത്തെ ഒന്ന് നമുക്ക് തങ്ങളവറുകൾ വലിയൊരു ഒരു അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളുടെ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ ഉപ്പയുടെ ആ ഒരു കാൽപ്പാടുകളിൽ മഹാനായ തങ്ങളവറുകളുടെ യാത്ര തുടരുകയാണ്. മഹാനായ തങ്ങളുടെ ഉപ്പ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളവറുകൾ അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരുപാട് പ്രാർത്ഥന ഉത്തരവും ഒരുപാട് കറാമത്തുകളും കാണിച്ച വലിയൊരു സയ്യിദ് മഹാനുഭാവനും ആ ഉപ്പയുടെ ആ ഒരു ലെഗസി, അത് ആ ഒരു മഹത്തായ പാരമ്പര്യം ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദ് അവർക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. എനിക്ക് ഒരുപാട് വർഷമായി, എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിലേറെ തങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. ഞാൻ വളരെ സ്നേഹിക്കുന്ന, ഞാൻ ദുആ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സയ്യിദാണ് ബഹുമാനപ്പെട്ട കുന്നുംകൈ തങ്ങളവറുകൾ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങളുടെ നസീഹത്തും ഉപദേശവും തങ്ങളുടെ അനുഗ്രഹീതമായ പ്രാർത്ഥനയും കൊണ്ട് ഈ സദസ് ഇൻഷാ അല്ലാ വളരെ മനോഹരമാവും. അല്ലാഹു എല്ലാം വിജയിപ്പിക്കട്ടെ. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.